الله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين يا رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم لِمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ. സമാദരണീയരായ സാധാതുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക രംഗത്തെ നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹല്ല ജമാഅത്ത് ഉമറാക്കളെ, സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഏതാനും ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്ന നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക അനുബന്ധമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഇൽമിന്റെ മജ്ലിസിൽ അതിന്റെ സമാപനത്തിൽ ഒരു വഅള് പറയണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കുകയും ആ നിലക്ക് വഅള് മാത്രം ഏറ്റെടുത്ത് അതിനുള്ള ഒരുക്കത്തിലാണ് ഞാനിവിടെ വന്നത്. അള്ളാഹു നല്ലത് പറയാനും പ്രവർത്തിക്കാനും നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരിമാരൊക്കെ മക്കളെയൊക്കെ നല്ല ശാന്തരാക്കിയിരുത്തി ഒരല്പസമയം ഇൻഷാ അള്ളാ നമുക്ക് വഅള് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴേക്ക് മഹാനായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ദുആ നടക്കാനിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകം, ഈ ഭൂമിയെ അള്ളാഹു തആല മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. ആ മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി, നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്ക് വേണ്ടി, ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഈ വിശുദ്ധമായ ഭൂമി, ആ ഭൂമിയിൽ ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും ലോകത്തെ മനുഷ്യർ എമ്പാടും ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഭൂമിയുടെ പ്രതലങ്ങളിൽ പടച്ച റബ്ബ് സംവിധാനിച്ച സൗന്ദര്യങ്ങളും ആസാദ്യദായകങ്ങളായ സൗകര്യങ്ങളും
മനുഷ്യരാകുന്ന ജനവിഭാഗം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അത് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ കുറവോ ആയ അളവിൽ അള്ളാഹുവിനെ അംഗീകരിക്കാതെ അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനെ വിശ്വസിക്കാതെ ലോകത്ത് ജീവിക്കുന്ന കോടാനകോടി അവന്റെ അടിമകൾ, ആ അടിമകളും അള്ളാഹു ഈ ഭൂമിയെ ആസ്വദിക്കുകയാണ്. ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ച വെള്ളമുണ്ട്, ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ച കൃഷിയിടങ്ങളുണ്ട്, ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ച പച്ചക്കറികളും പഴവർഗങ്ങളും പാനീയങ്ങളും അടക്കമുണ്ട്. ഇതെല്ലാം അള്ളാഹു ഭൂമിയിലേക്ക് നൽകുമ്പോൾ മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി അള്ളാഹു അത് സംവിധാനിച്ചു തരുമ്പോൾ ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ആ സംവിധാനങ്ങളിലൊന്നും അള്ളാഹു തആല വ്യത്യാസം കാണിച്ചിട്ടില്ല, അള്ളാഹു വിഭാഗീയമായി ഒന്നും തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ഈ ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചതും മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ മനുഷ്യരിൽ വിശ്വാസികൾ ഉണ്ടാവാം, ആ മനുഷ്യരിൽ അവിശ്വാസികൾ ഉണ്ടാവാം. ആ വിശ്വാസികളും അവിശ്വാസികളുമായ കോടാനകോടി അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഈ ഭൂമിലോകം എന്ന് പറയുന്നത്, ആ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചതൊക്കെയും ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആൻ നമ്മൾ ആരംഭിക്കുമ്പോൾ ആ ഖുർആൻ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിശ്വാസി ലോകത്ത് എന്ത് നന്മകളും ചെയ്യുമ്പോൾ ആ നന്മകൾ മുഴുവനും അവൻ സമാരംഭിക്കുന്ന വിശുദ്ധമായൊരു വാചകമുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അവൻ പറയുന്നത്? അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിത് ആരംഭിക്കുകയാണ്, അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഏത് നല്ല കാര്യങ്ങളും ഒരു വിശ്വാസി തുടങ്ങേണ്ടത് അങ്ങനെയാണ്. മല്ലം യബ്ദ ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് സമാരംഭം കുറിക്കാത്ത മുഴുവൻ സുഹൃതങ്ങളും അത് ബറക്കത്തില്ലാത്തതാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിലെ സകലമാന സുഹൃതങ്ങളും പടച്ച റബ്ബിന്റെ പേരുകൊണ്ട് സമാരംഭം കുറിക്കുമ്പോൾ അതിനുവേണ്ടി അള്ളാഹു പഠിപ്പിച്ച വിശുദ്ധമായ ദിക്റുണ്ട്, വിശുദ്ധമായ ഖുർആനിന്റെ വാചകമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ആ അള്ളാഹുവിന് അടിമകളാകുന്ന നമ്മൾ അള്ളാഹുവിനാൽ പരിചയപ്പെടുത്തിയ ഒരു വിശേഷണം പറയുകയാണ്, റഹ്മാനിർ റഹീം. എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ? ഈ ഭൂമിയിൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് അവൻ നന്മ ചെയ്യുന്നുണ്ട്, ഈ ഭൂമിയിൽ അള്ളാഹിനെ അനുസരിക്കാത്തവർക്കും അവൻ നന്മ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ദുന്യവിയായ ജീവിതത്തെ, ഈ ഭൗതികമായ പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചത്തിന്റെ പതലങ്ങളിൽ പടച്ച തമ്പുരാൻ സംവിധാനിച്ച സകലമാന സൗകര്യങ്ങളെയും അടിമകളാകുന്ന മനുഷ്യർക്ക് ഒരു വിഭാഗീയതയുമില്ലാതെ വീതിച്ചു കൊടുത്ത പടച്ച തമ്പുരാൻ അർഹീം, ആ റബ്ബെവിടെയാണ് വിചാരണ ചെയ്യുന്നത്? അനുസരണത്തിന് ആ റബ്ബെവിടെയാണ് പ്രതിഫലം കൊടുക്കുന്നത്? അനുസരിച്ചാൽ അള്ളാഹു എവിടെയാണ് പ്രതിഫലം നൽകുന്നത്? അടിമയായ മനുഷ്യന്റെ നന്ദിയും നന്ദികേടും അള്ളാഹു അളന്നെടുക്കുന്ന സമയമേതാണ്? ആ അളന്നെടുക്കുന്ന നന്മക്കും തിന്മക്കും അവൻ പ്രതിഫലവും വ്യത്യസ്തവും കാണിക്കുന്നത് എവിടെയാണ്? അർറഹ്മാനിർ റഹീം. ആഖിറ ലോകത്ത് ആത്യന്തികമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ കണക്കെടുത്ത് അവന്റെ അന്തിമ ജീവിതത്തിന്റെ വിജയം നിർണയിക്കുന്ന പരലോക ജീവിതത്തിലാണ്. ഭൂമിയിൽ അള്ളാഹു വ്യത്യാസം കാണിക്കുന്നില്ല. അള്ളാഹുവിനെ അനുസരിച്ചവർക്കും
അല്ലാഹുവിനെ അനുസരിക്കാത്തവർക്കും അല്ലാഹു യാതൊരു വ്യത്യാസവും കാണിക്കാതെ അവന്റെ തീരുമാന പ്രകാരം അവൻ നന്മ ചെയ്യുകയാണ്. അതുകൊണ്ടു തന്നെയാണ് ഈ ഭൂമിയെ അല്ലാഹു ഇത്തര സൗകര്യത്തിൽ നമുക്കൊരുക്കി തന്നു, ഇത്തര സന്തോഷത്തിൽ അല്ലാഹു നമുക്ക് പാകപ്പെടുത്തി തന്നു. ആ പാകപ്പെടുത്തി തന്ന ഭൂമിലോകം മനുഷ്യന്റെ കൈകളെ കൊണ്ട് വികൃതമാകാൻ പാടില്ല, മനുഷ്യന്റെ ചിന്തകളെ കൊണ്ട് വികൃതമാകാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയും ഈ പ്രപഞ്ചത്തിന്റെ പരിസ്ഥിതിയും ഈ പ്രപഞ്ചത്തിലെ സകലമാന സംവിധാനങ്ങളും മനുഷ്യന്റെ വൈകൃതമായ കൈത്തലങ്ങളെ കൊണ്ട് ഫസാദ് വിതക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യന്റെ കൈകളെ കൊണ്ട്, മനുഷ്യന്റെ ചിന്തകളെ കൊണ്ട്, മനുഷ്യന്റെ വൈകൃതങ്ങളാകുന്ന ആലോചനകളെ കൊണ്ട്, അപക്വമായ മനുഷ്യന്റെ കർമ്മവീഥികളിൽ നിന്ന് പുറത്തു വരുന്ന വിഭാഗീയമായ വിനാശങ്ങളായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഭൂമിയും അതുപോലെ കടലും കരയും ഒരുപോലെ ഫസാദിലകപ്പെടുന്ന കാലം വരുമെന്ന് അല്ലാഹു ഖുർആനിൽ നമുക്ക് ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഭൂമിയെ സംരക്ഷിക്കപ്പെടേണ്ടത്? എങ്ങനെയാണ് ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയുന്നത്? ആ ഭൂമിയെ സംരക്ഷിക്കാനുള്ള സാഹചര്യം എന്താണ്? അല്ലാഹു നമുക്കതിനാവശ്യമായ നിയമങ്ങൾ നൽകുകയാണ്, അല്ലാഹു ആവശ്യമായ കൽപ്പനകൾ നൽകുകയാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കാൻ, ആ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ, അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, അവന്റെ സമൂഹത്തെ സംരക്ഷിക്കാൻ അല്ലാഹു നിയമങ്ങൾ തന്നു. ആ നിയമങ്ങൾ ഇവിടെ ഉണ്ടായാലല്ലാതെ, മനുഷ്യൻ അച്ചടക്കമുള്ളവനായി പ്രവർത്തിച്ചാലല്ലാതെ, അച്ചടക്കത്തോടുകൂടെ ഭൗതിക ലോകത്ത് മനുഷ്യൻ ജീവിച്ചാലല്ലാതെ, ഈ ഭൂമിയെ നശിപ്പിക്കാതെ പൂർവികരായ ആളുകൾ ഈ ഭൂമിയെ എങ്ങനെയാണോ നമുക്ക് കൈമാറി തന്നത്, ഈ ഭൂമിയെ എങ്ങനെയാണോ നമുക്ക് കൈമാറ്റം ചെയ്തു തന്നത്, ഈ ഭൂമിയിൽ അല്ലാഹു നൽകിയ സൗകര്യങ്ങളെ ഇന്നെങ്ങനെയാണോ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുപോലെ വരും തലമുറയുടെ കൈകളിലേക്ക് ഈ ഭൂമിയെ ഇങ്ങനെ തന്നെ കൈമാറാൻ കഴിയണമെങ്കിൽ സുഹൃത്തുക്കളെ, മനുഷ്യൻ അച്ചടക്കമുള്ളവനാകണം, മനുഷ്യൻ മര്യാദയുള്ളവനാകണം, മനുഷ്യൻ കുരങ്ങനെ പോലെ സകലതും നശിപ്പിക്കുന്നവനാകാൻ പാടില്ല. നിങ്ങൾ നോക്ക്, ഇറാഖ് എന്ന് പറയുന്ന രാജ്യം എത്ര ചരിത്ര പ്രാധാന്യമുള്ള നാടാണ്, എത്ര മഹാന്മാര് ജീവിച്ച നാടാണ്. സിറിയയും യമനും അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ എത്ര സന്തോഷത്തോടെ ജീവിച്ച നാടുകളാണ്. ആ നാടുകൾ ഇന്നെങ്ങനെയാണുള്ളത്? ആ നാട്ടിൽ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പൗരാണികരായ അവരുടെ തലമുറ ആ മണ്ണിനെ എങ്ങനെ കൈമാറിയോ അതുപോലെ ആ മണ്ണ് തന്റെ പിൻതലമുറയിലേക്ക് കൈമാറാ. അങ്ങനെ ഒരു രാജ്യം ഇന്ന് ഭൂമി ലോകത്തില്ല. ലിബിയ എന്ന രാജ്യം ഇന്ന് ഭൂമി ലോകത്തില്ല. സിറിയ എന്ന് പറയുന്ന ലോകം ഭൂമി ലോകത്തില്ല. എന്തേ സംഭവിച്ചതെന്നറിയുമോ? ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യനുണ്ടാക്കിയ വൈകൃതങ്ങൾ, മനുഷ്യനുണ്ടാക്കിയ അപക്വമായ അരാജകത്വങ്ങൾ ആ മണ്ണിനെ നശിപ്പിക്കുകയാണ്, അവിടെയുള്ള സകലതും നശിപ്പിക്കുകയാണ്, ജീവജാലങ്ങളെ നശിപ്പിക്കുകയാണ്, മൃഗങ്ങളെ കൊന്നൊടുക്കുകയാണ്. അറിയില്ലേ നിങ്ങൾക്ക്, ഒന്നാം ലോകവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ നടക്കുമ്പോ അന്ന് നാഗസാക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ വൻകിട രാഷ്ട്രങ്ങളെ വിതച്ച വിനാശങ്കരങ്ങളായ വലിയ സ്ഫോടന ശക്തിയുള്ള അണുബോംബുകൾ ആ നാടുകളിൽ പണ്ടെന്നോ വലിച്ചെറിഞ്ഞതിന്റെ ഫലമായി ഇന്നും ആ നാട്ടിൽ ജനിക്കുന്ന മനുഷ്യരുടെ കൈകൾ വികലാംഗത്വമുള്ളതാണ്, അവരുടെ ശരീരങ്ങൾ വൈകല്യമുള്ളതാണ്, അവരുടെ കുടുംബത്തിൽ വികലാംഗരുണ്ടാവുകയാണ്.
ആണ് പറയേണ്ടതില്ലല്ലോ. കാസർഗോഡ് പരിസരങ്ങളിൽ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുസീബത്തുകളുണ്ട്. എൻഡോ സൽഫാൻ തെളിച്ചുകൊണ്ട് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിനാശകരങ്ങളായ വിഷം കലർത്തിയെടുത്തുകൊണ്ട് ഒരു ഭാഗത്ത് ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് നാശം കൈമാറുന്നു. മറുഭാഗത്ത് എൻഡോ സൽഫാൻ വിതച്ച ആ എൻഡോ സൽഫാൻ തെളിച്ചതിന്റെ പേരിൽ എന്നോ ഉണ്ടാക്കിയെടുത്ത മുസീബത്തിന്റെ കാരണത്താൽ ഇന്ന് ആ പരിസരങ്ങളിൽ വികലാംഗരും മന്ദബുദ്ധികളുമായി കഴിഞ്ഞുകൂടുന്ന സ്വന്തം മക്കള് പ്രായപൂർത്തിയായിട്ടും എണീറ്റു നടക്കാൻ കഴിയാതെ ജീവിക്കുന്ന എത്രയോ വലിയ പരീക്ഷണങ്ങൾ മനുഷ്യൻ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യന്റെ സ്വാർത്ഥതകൾ തന്റെ കാര്യങ്ങൾ നേടിയെടുക്കണം, തനിക്ക് നേതാവാകണം, തനിക്ക് അധികാരം കിട്ടണം, തന്റെ സമ്പത്ത് വലുതാകണം, തന്റെ കൃഷിയിടങ്ങൾ ഫലമുള്ളതാകണം, അത് മുഖേന തനിക്ക് കാശ് സമ്പാദിക്കണം, മാർക്കറ്റിൽ താൻ കൊണ്ടുപോയി വെക്കുന്ന സാധനങ്ങൾ ഈ മനുഷ്യന് ഉപകാരമാണോ ഉപദ്രവമാണോ എന്നവൻ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് നാശങ്ങൾ ഭൂമിലോകത്ത് വിതക്കുമ്പോൾ മനുഷ്യന്റെ മുന്നിൽ നിയമങ്ങൾ ആവശ്യമാണ്. എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്? എങ്ങനെയാണ് അധികാരം കൈകാര്യം ചെയ്യേണ്ടത്? ഭരണം നടക്കുന്ന രാജ്യത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നു തുടങ്ങി നിയമങ്ങളില്ലാതെ നിയമാവലികളില്ലാതെ അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടില്ല. അച്ചടക്കമുള്ള സമൂഹം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഭൂമിയെ സംരക്ഷിക്കപ്പെടാൻ കഴിയൂല. ഈ ഭൂമി സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വരും കാല തലമുറയിലേക്ക് അത് കൈമാറാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല. ആ നിയമങ്ങൾ ആരാണ് ആ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്? ആരാണ് ആ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്? ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രം ഒരു നിയമമുണ്ടാക്കിയാൽ ആ നിയമം മറ്റൊരു രാജ്യം സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഞാനൊരു നിയമമുണ്ടാക്കിയാൽ ആ നിയമം മറ്റൊരു സഹോദരൻ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. ഒരു മഹല്ല് ജമാഅത്തൊരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം മറ്റൊരു മഹല്ല് ജമാഅത്തിന് ബാധകമാകണമെന്നില്ല. എങ്കിൽ മനുഷ്യനെ അച്ചടക്കമുള്ളവനാക്കി മാറ്റാൻ ലോകത്തൊരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം ആരാണ് സൃഷ്ടിക്കേണ്ടത്? ആ നിയമം ആരാണ് തയ്യാറാക്കേണ്ടത്? മനുഷ്യർക്കപ്പുറമുള്ള ഒരു ശക്തിയാണ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യജമാനനായ റബ്ബാകണം, മനുഷ്യനെ പടച്ച റബ്ബാകണം, ഭൂമിയെ പടച്ച റബ്ബാകണം, ലോകത്തെ പടച്ച റബ്ബാകണം. ആ റബ്ബ് നിയമം കൊണ്ടുവന്നാലല്ലാതെ ആ റബ്ബിന്റെ നിയമങ്ങളല്ലാതെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ നിയമത്തെ മാനിച്ചു കൊള്ളണമെന്നില്ല. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന്റെ നിയമം മാനിച്ചു കൊള്ളണമെന്നില്ല. ലോകത്തെ മനുഷ്യർക്ക് നന്മയുള്ള നിയമങ്ങൾ ഏതാണെന്ന് ഒരു മനുഷ്യൻ കണ്ടെത്തിയാൽ അത് പൂർണ്ണമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് അച്ചടക്കമുണ്ടാകണമോ, സമാധാനമുള്ള മനുഷ്യൻ സൃഷ്ടിക്കപ്പെടണമോ, അതിനാവശ്യമായ നിയമം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ നിയമങ്ങൾ സ്രഷ്ടാവിന്റെ നിയമങ്ങളാകണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ സമാധാനികളാക്കുവാൻ, ആ മനുഷ്യരെ അച്ചടക്കമുള്ളവരാക്കുവാൻ, ആ മനുഷ്യരെ ലോകത്തിന് മുഴുവനും നന്മയുള്ളവരാക്കുവാൻ അല്ലാഹുവിൽ നിന്ന് നൽകപ്പെടുന്ന, അല്ലാഹുവിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്ന നിയമാവലികളാണ്, പെരുമാറ്റ ചട്ടങ്ങളാണ്, മതവിധികളാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു മനുഷ്യർക്ക് നൽകിയ ജീവിത രീതികളാണ്, പെരുമാറ്റ ചട്ടങ്ങളാണ്, നിയമാവലികളാണ്. ആ നിയമങ്ങൾ ഓരോ കാലത്തിലേക്കും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്.
സമൂഹത്തിൽ ഓരോ കാലത്തും ഓരോ പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നിയമങ്ങൾ അല്ലാഹു ഓരോ കാലങ്ങളിലും നൽകുകയാണ്. അതേ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫറോവായുടെ കൊട്ടാരത്തിലേക്ക് അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ, ഈജിപ്തിൽ ഒരു പ്രവാചകനായി അല്ലാഹു നിയോഗിക്കുമ്പോൾ, ആ സമൂഹത്തിൽ അന്നൊരുപാട് അച്ചടക്ക രാഹിത്യങ്ങളുണ്ട്. ആ അച്ചടക്ക രാഹിത്യത്തിന്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യ സമൂഹം ആ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ ഒരു പ്രവാചകനായി മൂസാ നബി അലൈഹിസ്സലാമു വസ്സലാം കടന്നു ചെല്ലുമ്പോ ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവായുടെ കൊട്ടാരത്തിൽ കടന്നു ചെന്നു ആ ഫറോവയോട് ദഅവത്ത് നടത്തുന്ന വാചകം ഖുർആൻ പറയുന്നുണ്ട്. അനഅബ്ദുല്ലാഹ അനർസിൽ മഅനാ ബനീ ഇസ്രായീൽ. എന്താണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറയുന്നത്? ഒന്നാമതായി അനഅബ്ദുല്ലാഹ അല്ലാഹനെ നീ സ്വീകരിക്കണം, അല്ലാഹനെ നീ അനുസരിച്ചോളണം, അല്ലാഹക്ക് നീ ആരാധന ചെയ്തോളണം, അവന്റെ വിധി വിലക്കുകളാണ് നീ സ്വീകരിക്കേണ്ടത്. അനർസിൽ ഈജിപ്തിലെ അടിസ്ഥാന ജനവിഭാഗമായ ബനു ഇസ്രായിൽ സന്തതികളെ അധികാരത്തിന്റെ ദാസ്യം കൊണ്ട് ഫറോവ എന്ന ഭരണാധികാരി അടക്കി വരിക്കുകയും അവരുടെ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കുകയും അവരെ അടിമകളാക്കി നീചവൃത്തിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെയ്തിരുന്ന സാമൂഹിക ദുരാചാരങ്ങളിൽ വേദന അനുഭവിക്കുന്ന സാധുജന വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണാധികാരിയോട് ശബ്ദിക്കുകയാണ്. അനർസിൽ മഅനാ ബനീ ഇസ്രായീൽ, ഈ രാജ്യത്ത് വേദനിക്കുന്ന നീചമായ നികൃഷ്ടമായ ജോലികളിൽ ഏർപ്പെടേണ്ടി വന്ന മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെട്ട ഈ രാജ്യത്തെ ബനു ഇസ്രായീലിയർ, അവരുടെ സ്വാതന്ത്ര്യം എന്റെ കൈകളിലേക്ക് തരൂ, അവരുടെ സ്വാതന്ത്ര്യം എന്റെ കൈകളിൽ ഏൽപ്പിച്ചോളണം എന്നാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത്. വൈലുല്ലിൽ മുത്തഫിഫീൻ, അതുപോലെ സാമൂഹിക രംഗത്ത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹം വരുമ്പോൾ ആ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ അല്ല നിയോഗിക്കുകയാണ്. എന്തിനെ? ജനങ്ങൾക്കിടയിൽ സമാധാനവും അച്ചടക്കവും രൂപപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായ അല്ലാഹുവിന്റെ നിയമങ്ങൾ ആ ജനതക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാര് ലോകത്ത് സമാധാനമുണ്ടാക്കി. ആർക്കാണ് ആ പ്രവാചകന്മാര് സമാധാനമുണ്ടാക്കിയത്? ഇസ്ലാം എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് സമാധാനമെന്നാണ്. ഇസ്ലാം എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സമാധാനമെന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാലോ സമാധാനി എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാം ആർക്കാണ് സമാധാനം ഉണ്ടാക്കുന്നത്? മുസ്ലിം സമാധാനിയാണ്. ആ മുസ്ലിമിനാൽ ഉണ്ടാകുന്ന സമാധാനം ആർക്കാണ്? അവന് സമാധാനമാണ്, അവന്റെ കുടുംബത്തിന് ഇസ്ലാം സമാധാനമാണ്, ഓരോ വ്യക്തിക്കും ഇസ്ലാം സമാധാനം നൽകുകയാണ്, ഓരോ കുടുംബത്തിനും ഇസ്ലാം സമാധാനം നൽകുകയാണ്, ഓരോ സമൂഹത്തിനും ഇസ്ലാം സമാധാനം നൽകുകയാണ്. പോരാ, സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, അല്ലാത്ത അവിശ്വാസികളായ ആളുകൾക്ക് പോലും മുസ്ലിം സമാധാനകാരിയാണ്, മുസ്ലിം സമാധാനത്തിന്റെ വക്താവാണ്. ഒരു മുസ്ലിം മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്നവനാകാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്നവനോ ആക്രമിക്കുന്നവനോ ആകാൻ പാടില്ല. ഒരു മുസ്ലിം അവന് സമാധാനമാണ് ഇസ്ലാം നൽകുന്നത്. എന്റെ കുടുംബത്തിനും സമുദായത്തിനും സമൂഹത്തിനും വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ ഇസ്ലാം സമാധാനം നൽകുന്നു. ഒരു മുസ്ലിം സമാധാനം നൽകുന്നു. ഒരു പ്രദേശം മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ, ആ പ്രദേശത്ത് അമുസ്ലിമായി അവിശ്വാസിയായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ
ആ സഹോദരന്റെ പുരയിടം വിൽപ്പനക്ക് വെക്കുകയാണ്. ആ വീടും പുരയും വിൽപ്പനക്ക് വെക്കുമ്പോൾ മാർക്കറ്റിൽ അതിന്റെ വില നിശ്ചയിച്ച് ആളുകളോട് അതിന് വില പറയുമ്പോൾ നിലവിലുള്ള മാർക്കറ്റിനേക്കാളും അയാൾ വില കൂട്ടിയിട്ടാണ് പറയുന്നത്. ആളുകൾ ചോദിച്ചു, അത്രേ ഇവിടെ അത്ര വിലയില്ലല്ലോ, എന്തിനാണ് ഇത്രയധികം വില നിങ്ങൾ ഇതിന് കൂട്ടി പറയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അത്രേ ആ വീടിന് ഞാൻ വില പറയുന്നത് ആ വീട്ടിലേക്ക് വഴിയുണ്ട് എന്ന കാരണത്താലല്ല, വെള്ളമുണ്ട് എന്ന കാരണത്താലല്ല, വെളിച്ചമുണ്ട് എന്ന കാരണത്താലല്ല, ആ വീടിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന എന്റെ അയൽവക്കക്കാർ അവർ മുസ്ലിമീങ്ങളാണ്. ഞാൻ എന്റെ വീടിന് വില കൂട്ടി പറയാനുള്ള കാരണം എന്റെ അയൽവക്കത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളായ അയൽവാസികൾ എന്റെ വീടിന്റെ പരിസരത്ത് ജീവിക്കുന്ന കാലത്തോളം നിന്റെ ഭാര്യയെയും മക്കളെയും നിന്റെ വീട്ടിൽ തനിച്ചാക്കി എത്ര കാലം എവിടെ നീ യാത്ര ചെയ്താലും നിന്റെ കുടുംബം സുരക്ഷിതത്വമുള്ളവരാണ്, നിന്റെ കുടുംബം സമാധാനമുള്ളവരാണ്. അതുകൊണ്ട് എന്റെ വീടിന് ഞാൻ വില കൂട്ടി പറയുമ്പോ അങ്ങനെ വില കൂട്ടി പറയാനുള്ള കാരണം എന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങളുടെ മൂല്യമാണ്. കാരണം ആ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിം തനിക്ക് ഇസ്ലാം നൽകുന്ന സമാധാനം, തന്റെ കുടുംബത്തിനും സമുദായത്തിനും നൽകുന്ന സമാധാനം മനുഷ്യ സമൂഹത്തിന് മൊത്തമായി നൽകുകയാണ്. കാരണം ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല. ഈ ഭൂമിയിൽ അള്ളാഹു അനുഗ്രഹം നൽകുന്നത്, ഈ ഭൂമിയിൽ അള്ളാഹു സന്തോഷം നൽകുന്നത്, ഈ ഭൂമിയിൽ അള്ളാഹു വെള്ളവും വെളിച്ചവും നൽകുന്നത് മുസ്ലിമീങ്ങളായ ആളുകളെ നോക്കിയിട്ട് മാത്രമല്ല, എല്ലാവർക്കും അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ടു തന്നെ അള്ളാഹു നൽകുന്ന ഒന്ന് ഒരു വിശ്വാസി ഒരാൾക്കും തടയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ഉമ്മത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നേതൃത്വം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലൊക്കെയും അവിശ്വാസികളായ ആളുകൾ സുരക്ഷിതമായി സമാധാനത്തോടുകൂടെ ജീവിക്കുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മദീന ആസ്ഥാനമായി അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കുകയാണ്, ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് രൂപീകരിക്കുകയാണ്. ആ മദീന ആസ്ഥാനമായി അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടാക്കിയെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ്, ആ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് ഒരു മനുഷ്യനെ കൊന്നിട്ടില്ല, ഒരാളുടെയും ആരാധനാലയം തകർത്തിട്ടില്ല, ഒരു മനുഷ്യനെയും അകാരണമായി നശിപ്പിച്ചിട്ടില്ല. ഇന്ന് വിശുദ്ധ ഇസ്ലാമിന് ലോകത്താകമാനം കളങ്കം ചാർത്തിക്കൊണ്ട് സിറിയയുടെയും ഇറാഖിന്റെയും പ്രാന്ത പ്രദേശങ്ങളിൽ പടുത്തീർത്തപ്പെടുന്ന അതേ IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൊടിയ ഭീകരവാദികൾ, ആ ഭീകരവാദികൾ ഒരു ഇസ്ലാമിന്റെ പേരിൽ സ്റ്റേറ്റ് സംവിധാനിക്കുമ്പോൾ അതിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുകയാണ്, പള്ളികൾ തകർക്കുകയാണ്, സാധുക്കളെ നശിപ്പിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തുണ്ടാക്കിയ ഇസ്ലാമിക ഭരണകൂടമുണ്ട്, ആ ഭരണം മദീന ആസ്ഥാനമായി അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ഒരു മനുഷ്യനെ കൊല്ലേണ്ടി വന്നില്ല. എന്തുകൊണ്ട് മദീനയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുമ്പോൾ ആ മദീന നിവാസികളോട് അള്ളാഹുവിന്റെ ഹബീബ് ഇസ്ലാം എന്ന സമാധാനത്തിന്റെ സന്ദേശം പറയുമ്പോൾ ആ മദീനക്കാർക്കത് സ്വീകാര്യമാകാൻ കാരണമെന്താണ്? കാലങ്ങളായി മദീനക്കാർ കെടുതിയിലാണ്. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു തറവാട്ടിൽ നിന്ന് പിരിഞ്ഞ രണ്ട് തറവാട്ടുകാർ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്, മനുഷ്യരെ കൊല്ലുകയാണ്, കലാപം നടത്തുകയാണ്, നാക്കാലികളെ പോലും മനുഷ്യൻ തീർക്കാൻ വേണ്ടി വെട്ടിവീഴ്ത്തുകയാണ്. ഇങ്ങനെ മനുഷ്യരെ കൊന്നൊടുക്കി കാലങ്ങളോളം യുദ്ധം ചെയ്ത മദീനയിലുള്ള ജനങ്ങളോട് സമാധാനത്തിന്റെ വഴി പറയുമ്പോൾ മദീനക്കാർ ഇസ്ലാമിനെ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്?
ഒരു കലഹത്തിൽ നിന്നും കലാപത്തിൽ നിന്നും യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്നും മനുഷ്യരെ അറുകൊല ചെയ്യുന്നതിൽ നിന്നും ഈ സമൂഹം രക്ഷപ്പെട്ടു കിട്ടണം. കൊല ചെയ്യപ്പെടാത്ത, ആക്രമിക്കപ്പെടാത്ത, മുതലുകൾ അപഹരിക്കപ്പെടാത്ത അമാനത്തിന്റെ ഒരു ഇടമാകണം, സുരക്ഷയുടെ ഇടമാകണം, സമാധാനത്തിന്റെ തെരുവാകണം. മദീന എന്ന ലക്ഷ്യത്തോടെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കീഴിലേക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക്, ഇസ്ലാമിക ഖിലാഫത്തിലേക്ക്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിലേക്ക് മദീനക്കാര് കടന്നു വരുന്നത്. സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾ നോക്ക്, ആ മദീനയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്ന രംഗമുണ്ട്. മദീനയുടെ ബൗണ്ടറിയിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു പിടി മണ്ണ് വാരിയെടുക്കുകയാണ്. ആ മണ്ണ് വാരിയെടുത്ത് അള്ളാഹുവിന്റെ ഹബീബ് മക്കയോട് യാത്ര പറയുന്ന രംഗമുണ്ട്. ഓ മക്ക രാജ്യമേ, നിന്നോട് വിട പറയാൻ ആഗ്രഹിച്ചതല്ല എന്റെ ജീവിതത്തിന്റെ ബാല്യകാല കുസൃതിയും എന്റെ ജീവിതത്തിന്റെ നിർമ്മലമായ നിഷ്കളങ്കതയും സത്യസന്ധതയും ഒപ്പിയെടുത്ത് ആ ചരിത്രങ്ങൾക്ക് സാക്ഷിയായ മക്ക രാജ്യമേ, നിന്നോട് വിട പറയാൻ ആഗ്രഹിച്ചതല്ല എന്റെ യജമാനനായ റബ്ബിനെ ധ്യാനിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും എനിക്ക് മക്കയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ മക്കയോട് യാത്ര പറയുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മക്കയോട് യാത്ര പറഞ്ഞു മദീനയിലേക്ക് തിരിഞ്ഞു പോകുമ്പോ ആ ഹബീബിന്റെ വികാരങ്ങൾ എത്രയാണ്, ആ ഹബീബിന്റെ വേദനകൾ എത്രയാണ്. വലിയ വേദനയോടെ അല്ലാഹുവിന്റെ ഹബീബ് മദീനത്ത് പോയി. മദീനത്ത് പോയി എന്നല്ല, ഹിജ്റ എത്ര വേദനാജനകമാണ്. ജന്മനാട്ടിൽ നിന്നൊരു മനുഷ്യനെ തിരിഞ്ഞു പോകേണ്ടി വരിക എന്നത് തന്നെ വലിയ വേദന. അതോടൊപ്പം അങ്ങനെ അല്ലാഹുവിനെ ആരാധിച്ചും വിശ്വസിച്ചും ജീവിക്കാനും അനുവദിക്കൂല, മദീനയിലേക്ക് നാട് വിട്ടുപോകാനും കഴിയുന്നില്ല. എന്നിട്ട് സ്വന്തം ജന്മനാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് അള്ളാനെ ആരാധിക്കാൻ വേണ്ടി നാട് വിട്ടു പോകാൻ തന്റെ പുരയിടങ്ങളും സമ്പത്തും ശത്രുക്കൾക്ക് എഴുതി കൊടുക്കേണ്ടി വന്ന ഹബീബിന്റെ അനുയായികൾ എത്രയാണ്. സയ്യിദുനാ സുഹൈബുർ റൂമി റളിയല്ലാഹു തആല അൻഹു, അതാ സുഹൈബുർ റൂമി ഹബീബിനെ വിശ്വസിച്ച അനുയായിയാണ്. ആ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബ് മദീനത്തേക്ക് പോയി എന്ന വിവരം ആ ഹബീബിനെ കാണാതെ, ആ ഹബീബിനെ വിശ്വസിച്ച്, ആ ഹബീബിന്റെ സാന്നിധ്യമില്ലാതെ മക്കയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സുഹൈബുർ റൂമി മദീനയിലേക്ക് യാത്രക്കൊരുങ്ങുമ്പോ, സുഹൈബുർ റൂമി മദീനയിലേക്ക് ഹിജ്റ പോകുന്നു എന്ന വിവരമറിയുമ്പോ ശത്രുക്കൾ വന്ന് വീട് വളയുകയാണ്. അല്ലാനെ ആരാധിക്കാനും അനുവദിക്കുന്നില്ല, മദീനയിലേക്ക് നാട് വിട്ടു പോകാനും അനുവദിക്കുന്നില്ല. അങ്ങനെ സുഹൈബുർ റൂമിയുടെ വീട് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുകയാണ്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ മഹാനായ സുഹൈബുർ റൂമി വീട്ടുതടങ്കലിലാക്കപ്പെടുമ്പോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ സുഹൈബുർ റൂമി കുറക്കം വന്നില്ല. ശത്രുക്കള് വീട് വളഞ്ഞിരിക്കുകയാണ്. മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു തആലാനു രാത്രി ഉറങ്ങാൻ നോക്കുന്നു, ഉറക്കം വരുന്നില്ല. കണ്ണുകളിൽ മുഴുവനും ഹബീബാണ്, ഹൃദയത്തിൽ മുഴുവനും ഹബീബാണ്, മദീനയിൽ ചെന്നണയണമെന്ന അഭിലാഷങ്ങളാണ്. അതേ കുറെ ഇരിക്കുമ്പോ കിടക്കണമെന്ന് തോന്നുകയാണ്, കിടന്നാൽ ഇരിക്കണമെന്ന് തോന്നുകയാണ്, ഇരിക്കുമ്പോ എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നുകയാണ്. അലക്ഷ്യമായി ആലോചനയിലാണ്ട് രാത്രിയുടെ അർദ്ധ പകുതികളിൽ ഉറക്കൊഴിച്ച് സുഹൈബുർ റൂമി ശത്രുക്കളെ നിരീക്ഷിക്കുമ്പോ, തന്റെ വീട് വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെല്ലാവരും രാത്രി ഉറക്കിലായിപ്പോയ രംഗം കാണുമ്പോ, അതാ സുഹൈബുർ റൂമി തന്റെ കുതിരപ്പുറത്ത് ചാടിക്കേറി തന്റെ ശരീരത്തില് നല്ല അമ്പും വില്ലുകളും തന്റെ പുറകിൽ ഫിറ്റ് ചെയ്യുകയാണ്. അരയിൽ ഒരു വാളെടുത്തുകൊണ്ട് കുതിരപ്പുറത്ത് ചാടിക്കേറി ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്, മദീനയിലേക്ക് ആ സുഹൈബുർ റൂമി സഞ്ചരിക്കുമ്പോ, ഉറങ്ങിക്കൊണ്ടിരുന്ന ശത്രുക്കൾ സുഹൈബുർ റൂമി രക്ഷപ്പെട്ട വിവരമറിയുന്നു.
അങ്ങനെ സുഹൈബ് റൂമിയെ ശത്രുക്കൾ പിന്തുടരുകയാണ്. മെല്ലെ പിറകെ കൂടി സുഹൈബ് റൂമിയെ വഴിയിൽ വെച്ച് തടയുകയാണ്. ശത്രുക്കൾ മദീനത്തേക്ക് പോകാൻ സമ്മതിച്ചില്ല. ആ സമയത്ത് സുഹൈബ് റൂമി പറഞ്ഞ വാചകം എന്താണ്? വല്ലാഹി ഇന്നി അർമാകൂ, അല്ലയാണ് സത്യം, ഈ അറബികൾക്കിടയിൽ നല്ല അമ്പെയ്യാൻ കഴിയുന്ന അമ്പെയ്ത്ത് വീരനാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ ഹബീബിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഞാൻ മക്കയിലേക്ക് മടങ്ങുന്ന പ്രശ്നമില്ല. എന്റെ പുറകു വശത്ത് ഞാൻ സംവിധാനിച്ച അമ്പും വില്ലുകളും നിങ്ങൾ കണ്ടില്ലയോ ശത്രുക്കളെ? ആ വില്ലുകൾ ഓരോന്നും എടുത്ത് നിങ്ങൾക്കെതിരെ ഞാൻ കുലക്കുകയും ആ അമ്പുകൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് ഞാൻ എറിഞ്ഞുടക്കുകയും ചെയ്യും. അങ്ങനെ എന്റെ ശരീരത്തിലെ വില്ല് അമ്പുകൾ കഴിഞ്ഞാൽ എന്റെ അരയിലുള്ള വാള് കണ്ടില്ലയോ? ആ വാളെടുത്ത് ഞാൻ നിങ്ങളോട് ഇവിടെ ധീരമായി പടപൊരുതുകയല്ലാതെ, രക്തസാക്ഷിത്വം വഹിക്കുകയല്ലാതെ മക്കയിലേക്ക് മടങ്ങുന്ന പ്രശ്നമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ അണയാനുള്ള ആഗ്രഹം കൊണ്ട് സുഹൈബ് റൂമി ശത്രുക്കളെ മുന്നിൽ അചഞ്ചലമായി ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ശത്രുക്കള് ബേജാറായി പോവുകയാണ്, ശത്രുക്കൾ പേടിച്ചു പോവുകയാണ്. ഒരു വേള അല്ലാന്റെ ഹബീബിന്റെ മുന്നിലുള്ള ആഗ്രഹം സുഹൈബ് റൂമി ചിന്തിച്ചു, ഇവിടെ എനിക്ക് യുദ്ധം ചെയ്യാം, ഇവിടെ എനിക്ക് കലഹം കൂട്ടാം, പക്ഷേ ഇവിടെ വെച്ച് ഞാൻ മരിച്ചാൽ എന്റെ ഹബീബിനെ കാണാൻ കഴിയൂലല്ലോ. ഉടനെ ഒരു വാക്കുകൂടി സുഹൈബ് റൂമി പറയാണ്, ഒന്നിരിക്ക യുദ്ധത്തിനൊരുങ്ങുക, അല്ലെങ്കിൽ എന്റെ ഏക്കറക്കണക്കിന് ഭൂമിയും പുരയിടവും എന്റെ മക്കയിലുണ്ട്. ആ സമ്പത്തുകൾ മുഴുവനും നിങ്ങൾക്ക് ഞാൻ തീരെഴുതി തരാം. എന്റെ ദുന്യവിയായ സമ്പത്ത് സ്വീകരിച്ച എന്നെ മദീനയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് യുദ്ധത്തിന് ഒരുങ്ങുക എന്ന് പറയുമ്പോ ആ സമ്പത്ത് മുഴുവനും തീരെഴുതി കൊടുത്തതിന്റെ ഫലമായി മദീനയിലേക്ക് സുഹൈബ് റൂമിക്ക് വഴിയൊരുങ്ങുന്നു. മഹാനായ സുഹൈബ് റൂമി മദീനയിലെത്തുമ്പോ നസലൽ അമീൻ മലക്ക് ജിബിരി ജനങ്ങൾക്കിടയിൽ ചില ശുദ്ധന്മാരുണ്ട്, അവർ അള്ളാഹ്ക്ക് വേണ്ടി അവരുടെ ദുന്യാവ് വിറ്റവരാണ്, അള്ളാന്റെ ഹബീബിന് വേണ്ടി ദുന്യാവ് വിറ്റവരാണ്. ഇങ്ങനെ എത്ര സാഹസപ്പെട്ടുകൊണ്ടും വേദനിച്ചുകൊണ്ടുമാണ് അവർ മദീനയിലെത്തിയത്. എന്നാൽ മുസ്ലിമിങ്ങളെ, അള്ളാന്റെ ഹബീബ് സ്ഥാപിച്ചെടുത്ത ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കീഴിൽ അവിടെ നിന്നതാ മക്കയിലേക്ക് തിരിച്ചു വരുന്ന രംഗമുണ്ട്. ആബാലവൃദ്ധം വരുന്ന അനുയായികൾക്കിടെ കൂടെ മക്കായിയുടെ മണൽക്കുന്നുകൾ തന്റെ പാദങ്ങളെ കൊണ്ട് ധന്യമായി. അല്ലാന്റെ ഹബീബ് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ആ മക്കയിൽ വെച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സമ്പൂർണമായ പ്രഖ്യാപനം നിർവഹിക്കുമ്പോ മക്കം ഫത്ഹിന്റെ വിളംബരം നടക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലുള്ളതാരാണ്? ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. ആ അവിശ്വാസികളിൽ തന്നെ ആ ജന്മ ശത്രുവായി കണ്ടവരും വേദനിപ്പിച്ചവരും പീഡിച്ച് പീഡിപ്പിച്ചവരുമുണ്ട്. പക്ഷേ മക്കയിൽ മദീന റിപ്പബ്ലിക്കിന്റെ കീഴിൽ മക്കയിൽ ഫത്ഹ് പ്രഖ്യാപിക്കാൻ വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഹറമിന്റെ പരിശുദ്ധ ഭൂമികയിൽ വെച്ചുകൊണ്ട് മക്കം ഫത്ഹ് പ്രഖ്യാപിക്കുമ്പോൾ ആ മക്ക രാജ്യത്തെ അല്ലാഹനെ വിശ്വസിക്കാത്ത ഒരാളുടെയും വെള്ളം ഹബീബ് തടഞ്ഞില്ല, അവരുടെ ഭക്ഷണം തടഞ്ഞില്ല, അവരുടെ അവകാശങ്ങളൊന്നും തടഞ്ഞില്ല. അല്ലാഹന്റെ ഹബീബിന്റെ മുന്നിൽ അവിശ്വാസികൾ മാത്രമല്ല, തന്നെ ആ ജന്മശത്രുവായി കാണുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സ്വന്തം ജന്മനാട്ടിൽ നിന്ന് തന്നെ ആട്ടിയോടിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്ത തന്റെ അനുയായികളെ ക്രൂരമായി വേദനിപ്പിച്ച ആ ജന്മശത്രുക്കളെ മക്കായുടെ പരിസരങ്ങളിൽ താമസിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? ലാ തസ്രീ ബാലൈക്കുമുൽ യൗം അൻതുമുത്തുലഖാ,
നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ഒരിക്കലും ആക്രമിക്കപ്പെടുന്നവരല്ല, അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നവരല്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കീഴിൽ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിൽ നിങ്ങൾ ഒരാളും കൊല ചെയ്യപ്പെടുന്നവരല്ല. എല്ലാവരും സ്വതന്ത്രമായി തങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. തെരുവിൽ അക്രമം കൂട്ടാതെ, അരാജകത്വം വിതക്കാതെ സ്വന്തം വീടുകളിൽ കയറി കഥകടച്ചിരുന്നവർക്ക് തുവിമോചനമുണ്ട്, അവരോട് പ്രതികാരമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിമീങ്ങളും ഇസ്ലാമും ഇസ്ലാമിക സ്റ്റേറ്റും മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകുകയാണ്, അമുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകുകയാണ്. മതമുള്ളവന് ഇസ്ലാം സമാധാനമാണ്, മതമില്ലാത്തവന് ഇസ്ലാം സമാധാനമാണ്. ഭൂമി എല്ലാവരും അനുഭവിക്കേണ്ടതാണ്, ഭൂമി എല്ലാവരും ആസ്വദിക്കേണ്ടവരാണ്. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അതാ മഹാന്മാരായ ഖലീഫമാർ. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ, മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാർമികത്വത്തിൽ പരിശുദ്ധമായ ഖുദുസ് മുസ്ലിമീങ്ങൾ കീഴടക്കാൻ ഇരിക്കുകയാണ്. അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ കീഴടക്കാൻ പോകുന്ന ഖുദുസിലെ അവിശ്വാസികൾ, അവർ മുസ്ലിമീങ്ങളുമായി ഒരു സന്ധി ചെയ്യണം, മുസ്ലിമീങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെടണം എന്നവർ പറയുകയാണ്. അങ്ങനെ കരാറിൽ ഏർപ്പെടാൻ വേണ്ടി മഹാന്മാരായ മുസ്ലിം പോരാളികൾ തയ്യാറാകുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുമായി ഞങ്ങൾ കരാറിൽ ഏർപ്പെടുകയില്ല, ഞങ്ങൾക്കിവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു വരണം. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വന്നാലേ ഞങ്ങൾ നിങ്ങളുമായി കരാറിൽ ഏർപ്പെടുകയുള്ളൂ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തണം എന്ന് ശത്രുക്കൾ ശഠിച്ചപ്പോൾ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ നാട്ടിലേക്ക് ഒരു മസ്ലഹത്തിന് വേണ്ടി വരികയാണ്. സമാധാനത്തെ ഇസ്ലാം എത്രയാണ് പരിഗണിച്ചത്, ആ സമാധാനത്തിന് വേണ്ടി താവേണ്ടിടത്ത് താവാനും, വിനീതരാകേണ്ടിടത്ത് വിനീതരാകാനും, വിധേയപ്പെടേണ്ടിടത്ത് വിധേയപ്പെടാനും വിശുദ്ധമായ ഇസ്ലാം അനുയായികളെ പരിശീലിപ്പിക്കുകയാണ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ കരാറിന് വന്നു. ആ കരാറിൽ അവിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് ഖുദുസിൽ ഞങ്ങളുടെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഞങ്ങളെ കനീസകൾ തകർക്കപ്പെടാൻ പാടില്ല, ഞങ്ങളെ ആരാധനാലയങ്ങൾ പൊളിച്ചെറിയാൻ പാടില്ല എന്ന് ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അവർ ആവശ്യം വെച്ചപ്പോൾ ആവശ്യം ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയാണ്. തുടർന്നുകൊണ്ട് അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാലയത്തിൽ നിസ്കരിക്കാം. ആ സമയത്ത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളുടെ പള്ളി ആരാധനാലയങ്ങൾ പിടിച്ചടക്കുന്നവരല്ല, അന്യന്റെ ഒന്നുപോലും വിശ്വാസി ഒരിക്കലും അപഹരിക്കുന്നവനല്ല, അതിനുള്ള മുഴുവൻ സാധ്യതകളും അവൻ നിർമാർജനം ചെയ്യുന്നവനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരാധനാലയത്തിൽ ആരാധന നിർവഹിക്കാൻ അവർ ആവശ്യപ്പെടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആരാധനാലയത്തിൽ നിസ്കരിക്കുകയില്ല, കാരണം ഞാൻ ആരാധനാലയത്തിൽ ആരാധന നിർവഹിച്ചാൽ പിൽക്കാലത്തിന്റെ അനുയായികൾ ആരാധനാലയത്തിൽ അവകാശം പറഞ്ഞാലോ, ആരാധനാലയം അത് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്താലോ, അതുകൊണ്ട് ഞാൻ അവിടെ ആരാധന നിർവഹിക്കൂല. സമാധാനത്തിന് വേണ്ടി, ആ സമാധാനത്തിന് കളങ്കം വരുന്ന ഒന്നുപോലും സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്ന നിഷ്കർഷ ബുദ്ധിയുടെ പേരിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ആരാധന നിർവഹിക്കാതെ അപ്പുറത്തു പോയി നിസ്കരിക്കുകയാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൽ അമുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ്, മനുഷ്യർ സുരക്ഷിതരാണ്. സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് നജറാനിലെ നസ്രാനികൾ വരികയാണ്. അവർ വന്നുകൊണ്ട് അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഭാഷണത്തിന് വരുമ്പോ, അവരുടെ ആരാധനക്ക് സമയമാകുമ്പോ, തന്റെ പരിശുദ്ധമായ മസ്ജിദിന്റെ പരിസരം അവർക്ക് വേണ്ടി ഹബീബ് വിട്ടുകൊടുക്കുകയാണ്.
ശിർക്കിനോടും ബഹുദൈവാരാധനയോടും കണിശവും കാർക്കശ്യവുമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടു തന്നെ അവിശ്വാസികളുടെ യാതൊന്നും ഹനിക്കുകയോ അപകടപ്പെടുത്തുകയോ അപഹരിക്കുകയോ ചെയ്യാതെ ഇസ്ലാം എന്ന സമാധാനത്തിന്റെ സന്ദേശം സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒരുപോലെ വീതിച്ചു കൊടുക്കാൻ ഇസ്ലാം ലോകത്തെ പാകപ്പെടുത്തുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മാത്രമല്ല, മഹാനായ സുലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹു ഖുദ്സിലേക്ക് മറ്റൊരു കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ ആ ഖുദ്സിന്റെ പുണ്യഭൂമികയിൽ കടന്നു കയറിയ കുരിശുപടയാളികൾ ആ ഖുദ്സിലെ മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയ കാലമാണ്. മുസ്ലിം സമുദായത്തെ അറുകൊല ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തപ്പെട്ട മുസ്ലിമിന്റെ ജനാസയിൽ നിന്നൊലിച്ചിറങ്ങിയ രക്തത്തുള്ളികൾ ഖുദ്സിലെ പരിശുദ്ധമായ മസ്ജിദുൽ അക്സയിൽ അടക്കം കാൽമുട്ടുവരെ തളം കെട്ടി നിൽക്കുന്ന രക്തത്തിന്റെ തളങ്ങളായിരുന്നു പരിശുദ്ധമായ മുസ്ലിം പള്ളികളിൽ ഉണ്ടായിരുന്നതെങ്കിൽ അടങ്ങാത്ത വെറുപ്പും വിദ്വേഷവും പ്രകടമാക്കി മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കിയ ഖുദ്സിലേക്ക് മഹാനായ ഉമർ ഇബ്നു മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ ആ ഖുദ്സ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലേക്ക് തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ സമുദായത്തോട് ശത്രുക്കൾ കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരങ്ങളും ക്രൂരതകളും ഒക്കെ ബോധ്യമുണ്ടായിട്ടും ആ ഖുദ്സിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ ആരെയും അപകടപ്പെടുത്താൻ ആരെയും അപായപ്പെടുത്താൻ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തയ്യാറായില്ല. സുഹൃത്തുക്കളെ, ഇവിടെയാണ് ഇസ്ലാമിന്റെ സമാധാനം നമ്മൾ അറിയേണ്ടത്, ഇസ്ലാമിന്റെ സൗകുമാര്യത നമ്മൾ അറിയേണ്ടത്, ഇസ്ലാം ലോകത്തിന് നൽകുന്ന സംഭാവന എന്ത് എന്ന് നമ്മൾ അറിയേണ്ടത്. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, ആ ഇസ്ലാമിനെ ഇന്ന് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുകയാണ്. ഇസ്ലാമിന്റെ സമാധാനം തകർക്കപ്പെടാൻ, ഇസ്ലാമിലേക്കുള്ള ആളുകളുടെ വരവ് ഹനിച്ചെടുക്കാൻ ഇന്ന് ശത്രുക്കളാൽ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിമീങ്ങൾ പ്രശ്നക്കാരാണ്. പടിഞ്ഞാറിന്റെ തെരുവിൽ ഭൗതികതയുടെ സകലമായ സന്തോഷങ്ങളിലും ആറാടി ജീവിച്ചിട്ട് അത് തങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തി പകരുന്നില്ല എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് ആത്യന്തികമായി മനസ്സമാധാനം നൽകുന്ന വഴികൾ എവിടെ എന്ന അന്വേഷണത്തിൽ പടിഞ്ഞാറിന്റെ തെരുവിൽ നടക്കും ആളുകൾ ഇസ്ലാമിന്റെ വഴിയെ കണ്ടെത്താനിരിക്കുമ്പോ മുസ്ലിം ലോകത്തിന്റെ ആ ഇസ്ലാമിക സന്ദേശങ്ങളുടെ പ്രസക്തി ചോദ്യം ചെയ്യാൻ മുസ്ലിമീങ്ങൾ കുഴപ്പക്കാരാണെന്ന് പറയാൻ, ഇസ്ലാമിന്റെ വളർച്ച തടസ്സപ്പെടുത്താൻ ഇസ്ലാമിനെതിരെ ശക്തമായ ഭീകരവാദ ആരോപണങ്ങൾ നിലനിൽക്കുന്ന കാലമാണ്. ആ ഭീകരവാദ ആരോപണങ്ങൾ ലോകത്ത് നിലനിൽക്കുമ്പോൾ ആ ഭീകരവാദ ആരോപണങ്ങൾക്ക് വളം വെക്കുകയും അവസരം കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഇസ്ലാമിന് കളങ്കം ചാർത്തുന്ന ഭീകരവാദ സംവിധാനങ്ങളാണ് IS, അതുപോലെ താലിബാൻ അടക്കമുള്ള ഭീകരവാദ സംവിധാനങ്ങൾ. അവർ എന്താണ് മുസ്ലിം ലോകത്തിന് നൽകുന്നത്? സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിക സന്ദേശങ്ങൾക്ക് കടകവിരുദ്ധമായി ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങൾ, ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇറാഖ് എന്ന പുണ്യഭൂമിക ലോകത്തിന്റെ മുന്നിൽ ഇന്ന് വളരെയധികം വിപത്തുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇറാഖ് എന്ന് പറയുന്ന സെറ്റപ്പുള്ള ശക്തമായൊരു രാഷ്ട്രത്തെ ഇന്ന് ലോകത്ത് കാണാനില്ല. യമൻ ചരിത്ര മുഹൂർത്തങ്ങളുള്ള മണ്ണാണ്. സിറിയ ചരിത്രം പറയാനുള്ള രാജ്യമാണ്. ആ രാജ്യങ്ങളൊന്നും ഇന്ന് അതുപോലെ നിലനിൽക്കുന്നില്ല. ലിബിയ ഇന്ന് അതുപോലെ നിലനിൽക്കുന്നില്ല. ഈ കുട്ടികളെയൊക്കെ നമുക്കൊരു പാകത്തുണ്ടാക്കുകയല്ലേ, വലിയ തിരക്കുള്ള മക്കളെ കുറച്ച് മേലക്ക് കളിച്ചാൽ മതി, എന്നിട്ട് വലിയവരോട് ഇരുന്നാലേ ഞാനും പോകില്ലല്ലോ. പരിശുദ്ധമായ ഇസ്ലാമിന് കളങ്കം ചാർത്തുകയാണ് സുഹൃത്തുക്കളെ. ചതി മുസ്ലിം ലോകത്തുണ്ടാക്കിയെടുത്തു. എങ്ങനെയാണ് അതുണ്ടാക്കിയെടുത്തത്? മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ഇസ്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന മുസ്ലിം സമുദായം ആ സമുദായത്തെ പണ്ഡിതന്മാരുടെ പറകിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. നിങ്ങളോലെ പുളിച്ചിരുത്തി അടങ്ങാറാക്കണ്ടെന്ന് ഓൽക്ക് ഇനി അവിടെ കസാലിട്ട് കൊടുക്കണ്ട. ഓല അവിടെ പള്ളിന്റെ അവിടെ എവിടെയെങ്കിലും സോം പോലെ പോയിരുന്നു. ആ ചെറിയ മക്കൾ നിങ്ങളവിടെ പുളിച്ചിരുത്തിയ കുത്തിരി പോയി
സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാം സമാധാനത്തോടുകൂടെ നിലനിൽക്കുമ്പോൾ ആ ഇസ്ലാമിനെ കളങ്കപ്പെടുത്താനും തകർക്കാനുമുള്ള വഴി എന്താണ്? ആ വഴി പണ്ഡിതന്മാരുടെ പറയിൽ നിന്ന് മുസ്ലിമീങ്ങളെ മാറ്റിയെടുക്കലാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടി തങ്ങളുടെ മാതാപിതാക്കളോടുകൂടെ യൂറോപ്പിലേക്ക് സമാധാനം തേടി പാലായനം ചെയ്യാനുള്ള സാഹസങ്ങളിൽ കടലിലേക്ക് വീണ് ആ കടലിൽ വെച്ച് മരണപ്പെട്ട് കടൽ തിരമാലകൾ കരക്കണയിച്ച് കമിഴ്ന്നു കിടക്കുന്ന ഒരു മുസ്ലിം കുട്ടിയുടെ ദയനീയമായ രംഗം ഒരു കാലത്ത് നമ്മുടെ ചാനലുകളിലും വാർത്താ മീഡിയകളിലും വളരെയധികം പ്രചരിപ്പിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയകളിൽ അതിനുവേണ്ടി കണ്ണീരൊഴുക്കപ്പെട്ടു. ഏത് രാജ്യത്തു നിന്ന് മുസ്ലിമീങ്ങൾ പാലായനം ചെയ്യുന്ന യൂറോപ്പിലേക്ക്? എന്തേ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവനും കുഴഞ്ഞുമറിഞ്ഞു. അവിടെയുണ്ടായിരുന്ന ഭരണാധികാരികൾക്കെതിരെ മുസ്ലിമീങ്ങൾ ആയുധമെടുത്തു. എങ്ങനെ ആയുധമെടുത്തു? സ്വന്തമായ ഗവേഷണത്തിന്റെയും താല്പര്യങ്ങളുടെയും രാഷ്ട്രീയ അധികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഭരണാധികാരികൾക്കെതിരെ ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ പാഠഭാഗങ്ങൾ കൈയൊഴിച്ചുകൊണ്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത കക്ഷികൾ അവിടങ്ങളിൽ കലാപത്തിനിറങ്ങിയപ്പോൾ ലിബിയ തകർക്കപ്പെട്ടു, ഇറാഖ് തകർക്കപ്പെട്ടു, സിറിയ തകർക്കപ്പെട്ടു, യമൻ തകർക്കപ്പെട്ടു. മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും കുഴപ്പമാണ്. ഇസ്ലാം കുഴപ്പത്തിന്റെ മതമാണെന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അവസരം കൊടുത്തുവെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മൾ ഇമാമിങ്ങളുടെ പറകിലേക്ക് പോകേണ്ടത്. ഇസ്ലാം വായിക്കേണ്ടത് ഇമാമുമാരിലൂടെയാണ്. ഇസ്ലാമിനെ തിരിച്ചറിയേണ്ടത് സൂഫികളിലൂടെയാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഔലിയാക്കളിലൂടെയാണ്, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാർ സയ്യിദുനാ അഹ്മദ് ബിനു ഹംബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ. അദാ അഹ്മദ് ബിനു ഹംബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നാട്ടിൽ പ്രശ്നം വരികയാണ്. നിലവിലുള്ള ഭരണാധികാരികൾക്കെതിരെ മുസ്ലിം ചെറുപ്പക്കാർ സംഘടിക്കുകയാണ്. ആ ഭരണാധികാരിക്കെതിരെ അട്ടിമറിക്ക് വേണ്ടി നേതൃത്വം വഹിക്കുകയാണ്. അങ്ങനെ ഒരു മുല്ലപ്പൂ വിപ്ലവം അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വന്നപ്പോൾ മഹാനവറുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടുന്ന് പറയുന്നു, ഒരിക്കലും നമ്മൾ ഒരു ഭരണകൂടത്തിനെതിരെ അരാജകത്വമുണ്ടാക്കുന്ന സമരങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. കാരണം എന്താണെന്നല്ലേ, അടിമയാകുന്ന മനുഷ്യൻ ഉടമയായ റബ്ബുമായി നടത്തുന്ന ഇടപാടുകൾ, ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്യുന്നിടത്തു ഭരണകൂടത്തിന് കാര്യമില്ല, ഭരണകൂടത്തിന് റോളുകളില്ല. ആര് ഭരിച്ചാലും ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാം. ആര് ഭരിച്ചാലും ഏത് രാഷ്ട്രീയക്കാരന്റെ കയ്യിൽ ഭരണമാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളായി ജീവിക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുന്നു. എന്നിട്ട് അഹമ്മദ് ബിനു ഹംബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിലവിൽ ഒരു ഭരണകൂടത്തെ നമ്മൾ മാറ്റിയെടുത്തു, പകരം വേറെ ഒരു ഭരണകൂടത്തെ നമ്മൾ സ്ഥാപിക്കുമ്പോൾ ആ ഭരണകൂടത്തിന്റെ അമരത്ത് നമുക്ക് പ്രതിഷ്ഠിക്കാനുള്ളതും മലക്കുകളെയല്ല, നമുക്കവിടെയും കൊണ്ടുവരാനുള്ളതും മനുഷ്യനെയാണ്. നിലവിലുള്ള ഭരണാധികാരിയായ മനുഷ്യന്റെ ജീവിതത്തിലെ തകരാറുകൾക്ക് പകരമായി അയാളെ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ പകരം കൊണ്ടുവരുന്ന മനുഷ്യനിൽ അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പിക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ കലക്കിയെടുത്ത, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സമാധാനം തകർത്ത, അരാജകത്വ പൂർണ്ണമായ മുല്ലപ്പൂ വിപ്ലവങ്ങൾക്ക് സമാനമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? മുസ്ലിമീങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇമാമീങ്ങളെ പിന്നിന്ന് നമ്മൾ മാറിപ്പോയി, സാദാത്തുക്കളുടെ പിന്നിൽ നിന്ന് നമ്മൾ മാറിപ്പോയി, ആലിമീങ്ങളിലൂടെ, സാദാത്തുക്കളിലൂടെ, ഔലിയാക്കളിലൂടെ, സൂഫികളിലൂടെ ഇസ്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്ന നമ്മൾ അതിനു പകരം മുസ്ലിം ലോകത്തെ പുസ്തകം വായിച്ച് ഇസ്ലാം മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ പുസ്തകത്തിലൂടെ അല്ല ഇസ്ലാം മനസ്സിലാക്കേണ്ടത്, ഖുർആനിലൂടെ അല്ല ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസിലൂടെ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹ് പറയേണ്ട എന്താ? ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിൽ ചേർത്തി തരണം, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ ചേർത്തി തരണം.
നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നിലനിർത്തി തരണം എന്ന് പറയുന്ന നമ്മൾ ഏതാണ് നേരായ മാർഗം എന്ന് അള്ളാഹനോട് പറയുന്നുണ്ട്. ഏതാ നേരായ മാർഗോ അള്ളാഹനോട് നമ്മൾ പറയുന്ന നേരായ മാർഗം ഏതാ? സിറാത്തുൽ ഖുർആനി വസ്സുന്ന, അത് ഖുർആന്റെ വഴിയാണ്, അത് ഹദീസിന്റെ വഴിയാണ്. അല്ലാഹ് അതാണോ നമ്മൾ പറയുന്നത്? ഇത്തരം നല്ലൊരു ഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ടായിട്ട്, ഇത്തരം നല്ലൊരു ഹദീസ് നമ്മളെ മുന്നിലുണ്ടായിട്ട് അള്ളാഹനോട് ഹിദായത്ത് തരണേ എന്ന് ചോദിക്കുന്ന നമ്മൾ ആ ഹിദായത്ത് ചോദിക്കുമ്പോ നമുക്ക് കിട്ടേണ്ട ഹിദായത്ത് ഖുർആനിൽ നിന്നല്ല, ഹദീസിൽ നിന്നല്ല. സിറാത്തുൽ ഖുർആനി വസുന്ന, അത് ഖുർആന്റെയും സുന്നത്തിന്റെയും വഴിയാണ് പടച്ചോനെ എന്നല്ലല്ലോ ഫാത്തിഹ സൂറത്തിൽ നമ്മൾ പറഞ്ഞത്. എന്റെ ഖുർആനിൽ ഹിദായത്തില്ലാത്തത് കൊണ്ടല്ല, ഹദീസിൽ ഹിദായത്തില്ലാത്തത് കൊണ്ടല്ല. അലിഫ് ലാം മീം ذالك الكتاب لا ريب فيه هدى للمتقين ഖുർആനിലെമ്പാടും ഹിദായത്തുണ്ട്. ഖുർആൻ ഹിദായത്തിന്റെ ട്രാൻസ്ഫോമറാണ്, ഖുർആൻ ഹിദായത്തിന്റെ സ്രോതസ്സാണ്. എന്നിട്ടും അള്ളാഹനോട് നമ്മൾ ഹിദായത്ത് തേടുമ്പോ ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത് തരണമല്ല എന്ന് ഫാത്തിഹയിൽ പറയുന്നില്ല, മറിച്ച് നമ്മൾ പറയുന്ന ഹിദായത്ത് ഏതാണ്? ആ ഖുർആനിലെ ഹിദായത്ത് പഠിക്കാൻ, ആ ഖുർആനിലെ ഹിദായത്ത് മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിൽ ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ ഏതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത് തരണം എന്ന് പറയാതെ ഖുർആനിലെ ഹിദായത്തുകൾക്ക് ജീവിതം കൊണ്ട് ഈണവും അർത്ഥവും പകർന്ന് നീ അംഗീകരിച്ച, നിന്നെ അംഗീകരിച്ച, നീ പൊരുത്തപ്പെട്ട, നിന്നെ പൊരുത്തപ്പെട്ട ആളുകൾ ഉലായികല്ലദീന അനഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. നീ അംഗീകരിച്ച അംബിയാ ഔലിയാക്കൾ നബിമാരിൽ നിന്ന് കിട്ടണം, ഔലിയാക്കളിൽ നിന്ന് കിട്ടണം, സ്വാലിഹീങ്ങളിൽ നിന്ന് കിട്ടണം, ഇമാമിയങ്ങളിൽ നിന്ന് കിട്ടണം. അവരിലാണ് ഖുർആനിന്റെ ഹിദായത്തുള്ളത്. അതല്ലേ നമ്മൾ പറയുന്നത്? അങ്ങനെ അഹ്മദ് ഹംബലിൽ നിന്ന് ഇസ്ലാം മനസ്സിലാക്കിയവർ, ഷാഫി ഇമാമിൽ നിന്ന് ഇസ്ലാം മനസ്സിലാക്കിയവർ, ഇമാം അശ്അരിയിൽ നിന്ന് ഇസ്ലാം മനസ്സിലാക്കിയവർ, ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു അസ്റാറഹും, അങ്ങനെയുള്ള ഔലിയാക്കളിൽ നിന്ന് ഇസ്ലാം മനസ്സിലാക്കിയവർ, അവർ ഭീകരവാദികളല്ല, അവർ തീവ്രവാദികളല്ല, അവർ കലഹം വിതക്കുന്നവരല്ല, അവർ സമാധാനകാരികളാണ്. ഇസ്ലാം എന്ന സമാധാനത്തെ, മുസ്ലിം എന്ന സമാധാനിയെ ലോകത്തങ്ങനെ തന്നെ നിലനിർത്തി ഇതര ജനങ്ങൾക്ക് സമാധാനം പകർന്നു കൊടുക്കുന്ന പ്രത്യാശാസ്ത്രം ഏതാണ്? മഹാന്മാരായ ഔലിയാക്കളിലൂടെ പകർന്നു കിട്ടിയ ഇസ്ലാമാണ്, സൂഫികളിലൂടെ പകർന്നു കിട്ടിയ ഇസ്ലാമാണ്. അക്ഷരങ്ങളിലൂടെയും പരിഭാഷകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും വായിച്ചെടുത്ത ഇസ്ലാം അല്ല. ആഗോള സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ അരാജകത്വ ശാസ്ത്രങ്ങൾ ഉണ്ടോ അതെല്ലാം ഇസ്ലാമിനെ ഇമാമിങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് സ്വന്തമായി വ്യാഖ്യാനിച്ചവരാണ്. തങ്ങളുടെ വികാര വിചാരങ്ങൾക്ക് വിധേയപ്പെടുത്തി വിശുദ്ധ പ്രമാണങ്ങൾക്ക് അർത്ഥം പകർന്ന് ആ അർത്ഥങ്ങളിൽ അഭിരമിച്ച് അക്രമങ്ങളിലേക്കും അരാജകത്വങ്ങളിലേക്കും വഴുതിപ്പോയ ലോകമാണ് പശ്ചിമേഷ്യയിൽ കലാപം വിതച്ചത്. അവരാണ് സിറിയയിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, മുസ്ലിം സമുദായം സമാധാനകാരികളാണ്. ആ സമാധാനം നമുക്ക് ഇമാമിങ്ങളിൽ നിന്ന് കിട്ടേണ്ടതാണ്, മഹാന്മാരിലൂടെ കിട്ടേണ്ടതാണ്. എന്നാൽ ഇസ്ലാമിനെ തകർക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾ സമാധാനകാരികളായി നിന്നാ ഇസ്ലാം തകർക്കപ്പെടൂല. അവർ കുഴപ്പക്കാരാണെന്ന് വന്നാലേ ഇസ്ലാമിന്റെ സൗന്ദര്യം തകർക്കപ്പെടുള്ളൂ. കുരിശുപടയാളികൾ കാലങ്ങളോളം മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ സായുധ കലാപം കൂട്ടിയിട്ടും ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ കുരിശുപടയാളികൾ കണ്ടെത്തിയ മറ്റൊരു മാർഗമുണ്ട്. എന്താണ് ആ മാർഗം?
മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കുരിശുപടയാളികൾ മതകലാലയങ്ങളുണ്ടാക്കി. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ അഡ്രസ്സിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ കലാലയങ്ങൾ ഉണ്ടാക്കി. ആ കലാലയങ്ങളിലേക്ക് ആവശ്യമായ പാഠ്യപദ്ധതികളും പാഠപുസ്തകങ്ങളും ഇസ്ലാമിന്റെ പേരിൽ അവരുണ്ടാക്കി. ആ പാഠപുസ്തകത്തിലുള്ള ആശയങ്ങളോ, അത് ഇമാമിങ്ങൾ പഠിപ്പിച്ച ഖുർആനല്ല, സ്വഹാബിമാരും സൂഫിമാരും പഠിപ്പിച്ച ഖുർആനല്ല, അത് ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ കുരിശുപടയാളികൾ തങ്ങളുടെ താല്പര്യങ്ങളുടെയും അജണ്ടയുടെയും ബലത്തിൽ അവരുണ്ടാക്കിയ പാഠ്യപദ്ധതികൾ. പക്ഷേ മുസ്ലിം ലോകത്തിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ചിലർക്കെങ്കിലും. നിങ്ങൾക്കറിയില്ലേ, മലബാറിൽ 1920s കേരളീയ വഹാബി പ്രസ്ഥാനം വരുമ്പോ, എല്ലാ സ്ഥലങ്ങളിലും ഈ ഭാഗത്ത് ഞാൻ വരുമ്പോ പറയാറുണ്ട്, അവർ സലഫികളല്ല, അവർ വഹാബികളാണ് എന്ന്. ആ വഹാബികൾ 21 കേരളത്തിൽ വരുമ്പോ, വഹാബികൾ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് എത്തീങ്കാനയാണ്. ആ എത്തീങ്കാനയിൽ അന്ന് കെ എം മൗലവിക്ക് സുന്നി മൗലിയമാരെ തലീക്കെട്ടാണ്, സുന്നി മൗലിയമാരെ വെള്ളക്കുപ്പായാണ്, സുന്നി മൗലിയമാരെ കന്തുറയാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ട് കെ എം മൗലവി ഒരു എത്തീങ്കാനുണ്ടാക്കിയപ്പോ കെ എം മൗലവിയുടെ തലച്ചോറിലുള്ളത് സുന്നത്തിയമായിട്ടാണ് തെറ്റിദ്ധരിച്ച മുസ്ലിം മാതാക്കൾ ആ എത്തീങ്കാനയിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി അന്ന് എത്തീങ്കാനയിൽ കൊണ്ടുപോയി ചേർത്ത് കെ എം മൗലവിയുടെ എത്തീങ്കാനയിൽ നിന്ന് ലോകത്തിന് കിട്ടിയ സംഭാവനയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോട്ടൊക്കെ വന്ന താടി മുടി നരച്ച മൗലവിമാരെ കാണാം. ആ മൗലവിമാർ അന്നത്തെ മാതാക്കൾക്ക് പറ്റിയ അബദ്ധമാണ്. കെ എം മൗലവിയുടെ തലീക്കെട്ട് തെറ്റിദ്ധരിച്ച് അങ്ങനെ കൊണ്ടുപോയി ചേർത്തതാ. ഇതുപോലെ കുരിശുപടയാളികൾ ആയുധങ്ങളെ കൊണ്ട് തകർക്കാൻ കഴിയാത്ത മുസ്ലിം ലോകത്തെ ചിന്താപരമായും സാംസ്കാരികപരമായും തകർക്കേണ്ടതുണ്ട്. അതിനവർ യഥാർത്ഥ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം. അതിനവർ ഇമാമിങ്ങളിൽ നിന്ന് അകലണം. തങ്ങളുടെ താല്പര്യങ്ങൾ ഖുർആനായി വ്യാഖ്യാനിക്കപ്പെടണം. അതിനുവേണ്ടി ഉണ്ടാക്കിയ മതകലാലയങ്ങൾ ഇസ്ലാമിന്റെ പേരിലായപ്പോ, ഇസ്ലാമിക ലേബലിലായപ്പോ ചില മുസ്ലിമീങ്ങളെങ്കിലും അത് ഇസ്ലാമിക സ്ഥാപനങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് മക്കളെ കൊണ്ടുപോയി ആ മക്കളിലൂടെയാണ് ലോകത്ത് സുന്നത്തിയമായി തല്ലാത്ത ഇമാമിങ്ങളെ തള്ളുന്ന പ്രവണത വന്നത്. കേരളത്തിലെ വഹാബി പ്രസ്ഥാനം ഒരുപാട് കക്ഷികളായി ഭിന്നിച്ചപ്പോ ഈ അടുത്ത കാലത്ത് ഒരു മുജാഹിദ് മൗലവി എഴുതിയ പുസ്തകത്തിൽ അയാൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ തകർക്കാൻ കുരിശുപടയാളികൾ കലാലയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലാലയങ്ങളിൽ അവരാണ് പാഠ്യപദ്ധതി ഉണ്ടാക്കിയത്. ഇമാമിങ്ങളെ കിതാബല്ല, കുരിശുപടയാളികളുടെ പുസ്തകങ്ങൾ. അങ്ങനെ ആ കലാലയങ്ങളിൽ പഠിച്ചു വളർന്നു വന്ന ആളുകളാണ് ലോകത്ത് ഇസ്ലാമിനെ വികലപ്പെടുത്തിയത് എന്നെഴുതിയിട്ട് ആ മൗലവി തന്റെ പുസ്തകത്തിൽ പറയാണ്. അങ്ങനെ കുരിശുപടയാളികളുടെ കലാലയങ്ങളിൽ നിന്ന് അവരുണ്ടാക്കിയ ഇസ്ലാം മതം പഠിച്ച് ലോകത്ത് രംഗപ്രവേശനം ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദുല്ല പോലെയുള്ള ആളുകൾ. ആ ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദുലയും ഒക്കെ മലയാളി മുസ്ലിമീങ്ങളുമായുള്ള ബന്ധന്താ 1920s മലയാളികൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും സഹോദരന്മാരെ, അങ്ങനെ പ്രത്യക്ഷപ്പെട്ട വഹാബി പ്രസ്ഥാനം 5 മുമ്പ് വരെ എഴുതിയ ഏതൊക്കെ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടോ ആ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം വഹാബി പ്രസ്ഥാനത്തിന്റെ പൗരാണിക നേതാക്കളായി അവർ എഴുതി വെച്ചത് മുഹമ്മദ് അബ്ദുവിനെയാണ്, ജമാലുദ്ദീൻ അഫ്ഗാനിയെയാണ്, റഷീദുലയെയാണ്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുറച്ച് മൗലവിമാരെങ്കിലും മനസ്സിലാക്കി ആ ജമാലുദ്ദീൻ അഫ്ഗാനി പഠിച്ചത് പള്ളി ദർസിലല്ല, മുഹമ്മദ് അബ്ദു മതം പഠിച്ചത് ഇമാമിങ്ങളിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ അല്ല, അവർ കുരിശുപടയാളികൾ മുസ്ലിമീങ്ങളെ തകർക്കാനുണ്ടാക്കിയ കലാലയങ്ങളിൽ നിന്നാണ് മതം പഠിച്ചത് എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ എന്താണ് മുഹമ്മദ് അബ്ദു പഠിപ്പിച്ചത്? ജമാലുദ്ദീൻ അഫ്ഗാനി പഠിപ്പിച്ചത് എന്താ? ഇമാമിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല, സ്വഹാബിമാരെ സ്വീകരിക്കാൻ പാടില്ല, അതുപോലെ ആരിൽ നിന്നും ഇസ്ലാമിനെ സ്വീകരിക്കാൻ പാടില്ല. ഇസ്ലാമിനെ സ്വീകരിക്കേണ്ടത് കേവലം ഖുർആനിൽ നിന്ന് തങ്ങൾക്ക് മനസ്സിലായതുപോലെയാണ് എന്ന് പറഞ്ഞ് ഇമാമിങ്ങളെ തള്ളിയിട്ട് സ്വന്തം താല്പര്യം പോലെ ഇസ്ലാം വ്യാഖ്യാനിച്ചപ്പോൾ
ഇസ്ലാം ഇസ്ലാം അല്ലാത്ത മറ്റൊന്നായി. അങ്ങനെ സ്വന്തമായി ഖുർആൻ വ്യാഖ്യാനിക്കാൻ ലോകത്ത് കടന്നു വന്ന ആളുകളിൽ അതിതീവ്രമായി അതിവൈകാരികമായി ഇസ്ലാമിനെ വക്രീകരിച്ച് അവതരിപ്പിച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി. ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇസ്ലാമിനെ സ്വന്തം താല്പര്യപ്രകാരം തീവ്രമായി വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന് മനസ്സിലായത് ലോകത്ത് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ആളുകൾ ഒന്നാമതായി മുസ്ലിമീങ്ങൾ തന്നെയാണ്. എന്താണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോകാനുള്ള കാരണം? അവർ മക്ബറകളിലേക്ക് സിയാറത്തിന് പോകുന്നവരാണ്, അവർ ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നവരാണ്, അവർ റാത്തീബുകളും അതുപോലെ മാലമൗലിദുകളും ഇസ്തിഗാസയും നിർവഹിക്കുന്നവരാണ്. അതുകൊണ്ടു തന്നെ ലോകത്തുള്ള മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗവും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അവർ അമുസ്ലിമീങ്ങളാണ്, അവിശ്വാസികളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം നയിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സിറിയയിലും യമനിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന IS ഭീകരവാദികൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? ഇസ്രായേലിനെതിരെയല്ല, അമേരിക്കക്കെതിരെയല്ല. അവർ കൊന്നൊടുക്കുന്നത് ഇറാഖിലെയും സിറിയയിലെയും സുന്നത്തിയമായത്തിന്റെ വിശ്വാസികളെയാണ്. മക്ബറകളിലേക്ക് സിയാറത്തിന് പോയതിന്റെ പേരിൽ, മാല മൗലിദുകളും ഇസ്തിഗാസയും നടത്തിയതിന്റെ പേരിൽ നൂറുകണക്കായ മുസ്ലിമീങ്ങളെയാണ് അവർ അവിശ്വാസികളാണെന്ന് പറഞ്ഞ് IS ഭീകരവാദികൾ കൊന്നൊടുക്കുന്നത്. ഒരിക്കലും ഇസ്രായേലുകാരനെ IS കൊന്നിട്ടില്ല, മുസ്ലിമീങ്ങളെയാണ് കൊന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. ഈ ഒരു ചെയ്തി ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദികൾ കാട്ടിക്കൂട്ടുമ്പോ ആ ഭീകരവാദികളെ സൃഷ്ടിച്ചെടുത്ത പ്രത്യാശാസ്ത്രം ഇസ്ലാമല്ല, ഇസ്ലാമിനെ ആലിമീങ്ങളിൽ നടത്തിയെടുത്ത് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനങ്ങളെ വൈകാരികമായി അവതരിപ്പിച്ച് ആ അവതരിപ്പിക്കപ്പെട്ട ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അക്രമത്തിന്റെ വഴി തേടിയ വഹാബിയൻ സൈന്യമാണ്. അതറിയാൻ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഏതാനും മലയാളി മുസ്ലിമീങ്ങള് IS സ്വർഗരാജ്യം തേടി യാത്ര പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയില്ല, സ്വർഗം കിട്ടാൻ സിറിയയിലേക്ക് പാലായനം ചെയ്ത പോയത്തക്കാരായ മുസ്ലിം ചെറുപ്പക്കാർ. ആരായിരുന്നു ആ മുസ്ലിം ചെറുപ്പക്കാർ? കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ മെമ്പർമാർ. എന്തേ സുഹൃത്തുക്കളെ, കാരണം വഹാബിയൻ ചിന്താധാര മുസ്ലിം ലോകത്ത് വിതക്കുന്ന വിനാശങ്ങൾ അതിഭീകരമാണ്. വഹാബിയൻ സൈന്യം വിശുദ്ധമായ മുസ്ലിം രാജ്യങ്ങളിലേക്ക് യുദ്ധങ്ങളുമായി കടന്നുപോയ രംഗം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുജാഹിദായ ഈ മൊയ്തു മൗലവി ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്താണ് അയാൾ പറഞ്ഞത്? ഷെരീഫ് ഗാലിബ് അഫന്തി എന്ന് പറയുന്ന വിശുദ്ധ ഹറമിലെ മുസ്ലിം രാജാവെ വഹാബികൾക്ക് പരിശുദ്ധ ഹറമിൽ പ്രവേശനം നിഷേധിച്ചു. എന്തിന്റെ പേരിലാണ് പ്രവേശനം നിഷേധിച്ചത്? ഇന്ന് കാദിയാനികൾക്ക് ഹറമു പോകാൻ പാടില്ല. ഇതുപോലെ പരിശുദ്ധ ഹറമിൽ കടന്നു ചെല്ലാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ഷെരീഫ് ഗാലിബ് അഫന്തി എന്ന മുസ്ലിം ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ബഹിഷ്കരിക്കപ്പെട്ട വിഭാഗമായിരുന്നു വഹാബികൾ. ആ വഹാബികൾ പിന്നെ ഹറമിലെത്തിയത് എങ്ങനെയാ? ഉയൈന എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രീകരിച്ച് അവിടെ മുസ്ലിം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ഗറില്ല പോരാളികളെ സൃഷ്ടിച്ച് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടത്തെ സഹോദരനായ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച് ഷഹീദായ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ജാറമുണ്ട് ഉയൈനയിൽ. ആ ജാറം തകർത്തുകൊണ്ട് ഉയൈനയിൽ നിന്ന് വഹാബിയൻ സൈന്യം വിശുദ്ധ ഹറമിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ വിശുദ്ധമായ മക്കയും മദീനയും വഹാബികൾ കയ്യിലെടുക്കുകയാണ്. അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടാണ് വഹാബിയൻ സൈന്യം ചരിത്രത്തിൽ യുദ്ധം ചെയ്യാൻ പോയത്. മുസ്ലിമീങ്ങൾക്കെതിരെയാണ്, മുസ്ലിം രാജ്യങ്ങൾക്കെതിരെയാണ്. എന്തിന്റെ പേരിലാണ് മുസ്ലിമീങ്ങളോടവർ യുദ്ധം ചെയ്തത്? മക്ബറകൾ
സിയാറത്തു ചെയ്തതിന്റെ പേരില് സ്വലാത്തു ചൊല്ലിയതിന്റെ പേരില് ആ മഹാന്മാരുടെ മുഅ്ജിസത്ത് കറാമത്ത് അംഗീകരിച്ചതിന്റെ പേരില് അവരെല്ലാം കാഫിറുകളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹറമിൽ ചെല്ലുന്നു. അല്ലാഹുവിന്റെ കഅബാലയം ഇന്നവല ബൈതിം വലിയ ലിന്നാസി ലല്ലദി ബിബക്ക, ഈ ഭൂമി ലോകത്ത് ആദ്യമായി അല്ലാഹുക്ക് ആരാധന ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബാലയോ ഒരുപാട് പ്രവാചകന്മാരാൽ പരിരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്ത കഅബാലയോ ആ കഅബാലയത്തിലേക്ക് വിശ്വാസികൾ അർപ്പിക്കുന്ന നേർച്ച കാണിക്കകൾ ആ നേർച്ചകൾ നിക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നേർച്ചപ്പെട്ടി, ആ നേർച്ചപ്പെട്ടി പോലും കൊള്ള ചെയ്തുകൊണ്ട് വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തുള്ള നേർച്ചപ്പെട്ടി കൊള്ള ചെയ്ത് കൂടെയുള്ള കൂലിപ്പടയാളികൾക്ക് കൊമ്പ വീർപ്പിക്കാൻ ഓഹരി ചെയ്തു കൊടുത്ത ചരിത്രം രേഖപ്പെടുത്തപ്പെടുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തീർന്നില്ല, ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ കൊല ചെയ്യുകയാണ്. മുസ്ലിമീങ്ങളെ കൊല ചെയ്തു വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തുള്ള നേർച്ചപ്പെട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിലെ ഒരു നിസ്കാരപ്പള്ളിന്റെ നേർച്ചപ്പെട്ടി എങ്ങാനും കട്ടുണ്ടോയ മനുഷ്യനെ നമ്മൾ വെറുതെ വിടുവോ? ഇതൊരു നിസ്കാരപ്പള്ളിയല്ല, ഒരു ജുമഅത്തു പള്ളിയല്ല. അല്ലാന്റെ ഭൂമിയിൽ ആരാധിക്കപ്പെടാൻ ആദ്യം നിർമ്മിച്ച കഅബാലയത്തിന്റെ ചാരത്തുള്ള നേർച്ചപ്പെട്ടി കൊള്ള ചെയ്ത് കൂടെയുള്ള പടയാളികൾക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഓഹരി ചെയ്തു കൊടുത്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബിമാർ, ആ സ്വഹാബിമാരുടെ പരിശുദ്ധമായ മക്ബറകൾ, ആ മക്ബറകൾ തച്ചു തകർക്കുകയാണ്, സ്വഹാബിമാരെ നിന്ദിക്കുകയാണ്, ജാറങ്ങൾ തകർക്കുകയാണ്, ആ ജാറങ്ങളുടെ പരിസരത്തുള്ള പള്ളികൾ തകർക്കുകയാണ്. വഹാബിയൻ സൈന്യം ശത്രുക്കളായി കണ്ടത് മുസ്ലിമീങ്ങളെയാണ്, അവർ കൊന്നത് മുസ്ലിമീങ്ങളെയാണ്, തകർത്തത് പള്ളികളും അക്ബറുകളുമാണ്. ഇനി വിശുദ്ധമായ ഹറമ കയ്യിലാക്കിയ ശേഷം ത്വായിഫിലേക്ക് വഹാബിയൻ സൈന്യം കടന്നു ചെല്ലുമ്പോൾ ആ വഹാബിയൻ സൈന്യം ത്വായിഫിൽ ചെയ്തു കൂട്ടിയത് എന്താണ്? ഇന്ന് IS ഭീകരവാദികൾ സിറിയയിലും യമനിലും ഇറാഖിലും ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ എന്തൊക്കെയുണ്ടോ ആ തമ്മാടിത്തരങ്ങളുടെ പൗരാണിക രൂപമാണ് അവിടങ്ങളിൽ വഹാബിയൻ സൈന്യം കാട്ടിക്കൂട്ടിയത്. ക്രൂരമായി മനുഷ്യരെ കൊന്നു, കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ പരിശുദ്ധമായ ജനാസ, മനുഷ്യന്റെ ജനാസയെ ആദരിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളെ അറുകൊല ചെയ്ത് ആ അറുകൊല ചെയ്യപ്പെട്ട വിശ്വാസികളുടെ ജനാസക്ക് മുകളിലൂടെ നാക്കാലികളെ നടത്തിച്ച് മൃഗങ്ങൾക്ക് മനുഷ്യന്റെ ശരീരങ്ങൾ തിന്നാൻ വിട്ടുകൊടുത്ത് വിശ്വാസികളുടെ ജനാസകളിൽ നിന്ന് നാക്കാലികൾ കടിച്ചെടുത്തു കൊണ്ടുപോയതിന്റെ ബാക്കി ഭാഗങ്ങളാണ് വഹാബിയൻ സൈന്യം മറവ് ചെയ്തത് എന്ന് ചരിത്രം പറയാം. അതൊക്കെയല്ലേ ഇന്ന് സിറിയയിൽ നിന്ന് കേൾക്കുന്നത്? ആരെയാണ് അവർ കൊല്ലുന്നത്? മുസ്ലിമീങ്ങളെയാണ്. എങ്ങനെയാണ് കൊല്ലുന്നത്? അതിനീചവും നികൃഷ്ടവുമായിട്ടാണ്. ഇനി നിങ്ങൾ നോക്ക്, തായിഫിൽ സ്വന്തം മാതാവിന്റെ മാറിടത്തിലേക്ക് തലചായി ചുറങ്ങുന്ന പൊന്നുമോനെ ആ ഉമ്മയുടെ മാറിടത്തിൽ വെച്ചുകൊണ്ട് ക്രൂരമായി കൊല ചെയ്തു, ധാരാളം വിശ്വാസികളെ കൊല ചെയ്തു. തായിഫിൽ നിന്ന് വഹാബിയൻ സൈന്യം അധികാരമേറ്റെടുക്കുമ്പോ തായിഫുകാരായി അവിടെ ബാക്കിയുണ്ടായിരുന്നത് കേവലം 20 ആളുകൾ മാത്രമാണ്. ബാക്കി എല്ലാവരെയും കൊന്നു, മനുഷ്യപ്പറ്റില്ലാതെ കൊന്നു, ക്രൂരമായി കൊന്നൊടുക്കി. ആ കൊലപാതകങ്ങളും ക്രൂരതകളും ഒക്കെ ഇന്ന് ലോകത്ത് നമ്മൾ IS കാണുകയാണ്. കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക്, മലയാളി മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് 1920 വഹാബിയൻ സൈന്യം ഇതുപോലെ കടന്നു വന്നിട്ടുണ്ട്. വന്നിട്ട് പോലെ എന്താ പറഞ്ഞത്? NV ഇബ്രാഹിം മാസ്റ്റർ എന്ന് പറയുന്ന അരീക്കോട്ടൊരു മൗലവി കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച അൽമനാറിന്റെ കോപ്പിയിൽ അവർ എഴുതി വെച്ചത് മുസ്ലിമീങ്ങൾ മക്ബറ സിയാറത്ത് ചെയ്യുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പേരിൽ മൃഗത്തെ അറുക്കുന്ന ബദരീങ്ങളുടെ പേരിൽ നേർച്ച അർപ്പിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ മുശ്രിക്കുകളാണ്, അവർ കാഫിറുകളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണ്, സുന്നത്തിയമായത്തിന്റെ വിശ്വാസികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് ഇന്നും പച്ചയായി എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങൾ കേരളത്തിൽ വഹാബികളുടെ കയ്യിലുണ്ട്.
അതിന്റെ കോപ്പികൾ നമ്മുടെ കയ്യിലുമുണ്ട്. ഇനിയോ നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിൽ തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ പച്ചക്കുബ്ബയുള്ള ജാറം തകർക്കുമെന്ന് വിളിച്ചു പറഞ്ഞ മൗലവിമാർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു. എന്താണ് ആ പ്രവർത്തനങ്ങളൊക്കെയാണ് 20കൾക്ക് ശേഷം കേരളത്തിൽ വഹാബികൾ പറഞ്ഞു. ഈ ആശയം കേരളത്തിൽ മലയാളികൾക്കിടയിൽ വഹാബികൾ നടപ്പിലാക്കിയത് എങ്ങനെയാണ്? രാഷ്ട്രീയപരമായും അതുപോലെ മുതലാളിമാരുമായും വഹാബികൾ ഉണ്ടാക്കിയ അവിശുദ്ധമായ കൂട്ടുകെട്ട്, എടവണ്ണ പോലെയുള്ള കുറ്റ്യാടി പോലെയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഖുതുബ പരിഭാഷപ്പെടുത്തപ്പെട്ടത്, എങ്ങനെയാണ് സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വന്നത്? ഖുർആൻ മനസ്സിലാക്കിയിട്ടല്ല, നാട്ടുപ്രമാണിമാരെ കൂട്ടുപിടിച്ചു. ആ നാട്ടുപ്രമാണിമാരെ കൂട്ടുപിടിച്ച്, നാട്ടുപ്രമാണിമാരെ സ്വാധീനിച്ച്, ആ നാട്ടുപ്രമാണിമാരെ സ്വാധീനിച്ച് അവരുടെ അധികാരത്തിലൂടെ പള്ളികൾ അവർ അട്ടിമറിച്ചു, ആരാധനാലയങ്ങൾ അട്ടിമറിച്ചു. പരിശുദ്ധമായ ജാറം നിങ്ങൾക്കറിയില്ലേ, എടവണ്ണയിൽ ഉണ്ടായിരുന്ന എടവണ്ണ പള്ളിയിലെ പരിശുദ്ധമായ ജാറം അന്നത്തെ മുതലാളിമാരുടെ അഹങ്കാരത്തെ കൂട്ടുപിടിച്ച് ക്രൂരമായി തകർത്തു. കുറ്റ്യാടിയിൽ ജാറം തകർത്തു, പള്ളികളിൽ ഖുതുബ പരിഭാഷപ്പെടുത്തി. ഇതെല്ലാം വഹാബികൾ ചെയ്തത് മുതലാളിമാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. പക്ഷേ പിന്നീട് പണ്ഡിത ലോകം ഉണർന്നു പ്രവർത്തിച്ചു. ഞാൻ ഓർക്കുകയാണ്, മഹാനായ ഇ കെ എസ് എം മുസ്ലിയാരുടെ കാലത്ത് സഹോദരന്മാരെ ആരുടെ മുന്നിലും ആശയം വെട്ടിത്തുറന്നു പറഞ്ഞ ഒരു കാലം, അക്കാലത്താണ് ഇസ്ലാം വന്ന കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിലെ 12 വരുന്ന പള്ളികളിൽ ഖുതുബ പരിഭാഷപ്പെടുത്തപ്പെടുന്നത്. എല്ലാം അതാതു നാടുകളിലെ മുതലാളിമാരെ വശീകരിച്ചുകൊണ്ട് 13 പള്ളിയിൽ ഖുതുബ പരിഭാഷപ്പെടുത്താൻ പോകുന്ന വിവരം ആ നാട്ടിൽ കണ്ണുകാണാത്ത അന്ധനായ ഒരു സാധാരണ മുസ്ലിമിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അയാൾ കേട്ടറിഞ്ഞിട്ടുണ്ട് ഇ കെ എസ് എം മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കേരളത്തിലുണ്ട്, കോഴിക്കോടുണ്ട്. ആരുടെ മുന്നിലും അയാൾ ആശയം പറയുന്ന ആളാണ്. ആ ഇ കെ എസ് എം മുസ്ലിയാർ ഇവിടെ വന്ന് ആ മുതലാളിയോട്, ആ കഴിഞ്ഞ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇവിടെ മലയാളത്തിലാണ് ഖുതുബ എന്ന് പറഞ്ഞ മുതലാളിയുടെ മുഖത്ത് നോക്കി, അത് അനുവദിക്കൂലെന്ന് പറയാൻ അന്നവിടെ തന്റെ ഇടമുള്ളവരില്ല. അന്ന് SSF സജീവമല്ല, SYS കാര്യക്ഷമമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തമായ നേതൃത്വമില്ലാത്ത കാലത്ത് വഹാബികൾ മുതലാളിമാരെ കൂട്ടുപിടിച്ച് ഇസ്ലാമിനെ അട്ടിമറിച്ചപ്പോ ഈ അന്ധനായ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുപോയി, ആ അസൻ മുസ്ലിയാരെ ഒന്ന് ഇവിടെ കിട്ടിയെങ്കിൽ. അയാൾ ഒരു കാർഡ് എടുക്കുകയാണ്, ആ കാർഡിന്റെ അഡ്രസ്സിന്റെ ഭാഗത്ത് ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്, ഈ കെ എസ് എം മുസ്ലിയാർ കോഴിക്കോട് എന്ന അഡ്രസ് എഴുതി. ആ കാർഡിൽ അയാൾ എഴുതിയത്രേ, അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളുടെ നാട്ടിൽ ഖുതുബ മലയാളത്തിലാക്കാൻ പോവുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണം, ഞങ്ങളെ ദീനിനെ സംരക്ഷിക്കണം എന്നെഴുതിയ ഒരു കത്ത്, കൃത്യമായി അഡ്രസ് അറിയാതെ കോഴിക്കോട് ആസ്ഥാനമായി ഇ കെ എസ് എം മൗലയാരുടെ പേരിൽ അന്ധനായ വ്യക്തി ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മഹത്വം എന്ന് പറയട്ടെ, അസം മുസ്ലിയാരുടെ കയ്യിൽ ആ കാർഡ് കിട്ടുക, മഹാനവറുകൾ കൊടുങ്ങല്ലൂരിലേക്ക് വണ്ടി കയറുകയാണ്. ആ കാർഡും കൈ പിടിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ആ പ്രദേശമാരാണ്, ഈ കത്തെഴുതിയ വ്യക്തി ആരാണെന്ന് അന്വേഷിച്ച് അസം മുസ്ലിയാർ അവിടെ ചെല്ലുകയാണ്. സഹോദരന്മാരെ ആളെ കണ്ടെത്തുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഈ കെ അസം മുസ്ലിയാർ സംഘാടകനായി അവിടെ നിന്ന് പ്രഭാഷകനായി 3 വഴുതു സംഘടിപ്പിച്ചു. ആ വയലിൽ സുന്നത്തിയമായത് കൃത്യമായി അവതരിപ്പിച്ചു. മുസ്ലിയാരുടെ ശൈലി വയലു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് സംശയം തീർക്കാൻ അവസരം കൊടുത്തു. ഓരോ ദിവസവും അവസരം കൊടുത്തു. ഇതുവരെ തന്നോട് ആരും ചോദ്യം ചെയ്യാത്ത ഈ നാട്ടിൽ വന്ന് തന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത മുസ്ലിയാരോടുള്ള അന്ധമായ വെറുപ്പ് ആ മുതലാളിയുടെ മനസ്സിൽ ഇരച്ചു കയറിയപ്പോ ആ മുതലാളി ഈ കെ എസ് എം മുസ്ലിയാരുടെ സ്റ്റേജിലേക്ക് ഒരു മൗലവിയെ നിർബന്ധിച്ചു പറഞ്ഞയച്ചു. മൗലവി അസം മുസ്ലിയാരുടെ സ്റ്റേജിൽ കയറിയിട്ട് ചോദ്യം ചോദിക്കാൻ കയറിയതാണെങ്കിലും വന്നത് എന്തിനെന്നറിയാതെ അയാൾ മന്ദബുദ്ധിയായി മാറി തിരിച്ചിറങ്ങാൻ അസം മുസ്ലിയാര് സ്റ്റേജിന്റെ വഴി കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അവസാനം ആ മുതലാളി തന്നെ സ്റ്റേജിലേക്ക് കയറി വരാൻ
ഈ കെ എസ് മുസ്ലിയാരോട് ഗത്യന്തരമില്ലാതെ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ചെന്നവിടെ പള്ളികൾ ഉണ്ടാക്കിയപ്പോൾ അതാതു പ്രദേശത്തെ പ്രാദേശിക ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മലയാളത്തിൽ ഖുതുബ ഓതുന്നത്. ഉടനെ ഈ കെ എസ് മുസ്ലിയാർ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എവിടെയാണുള്ളത്, എവിടെയാണതുള്ളത്, ആരാണത് പറഞ്ഞത്? മഹാനായ ഈ കെ എസ് മുസ്ലിയാരുടെ ഗർജനത്തിന്റെ മുന്നിൽ പതറിപ്പോയ മുതലാളി സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു, അത് മൗലാന മുഹമ്മദ് അലിയുടെ ഇംഗ്ലീഷ് പുസ്തകത്തിലുണ്ട്. മുതലാളി മനസ്സിലാക്കിയത് ഇംഗ്ലീഷ് ബുക്കിലുണ്ട് എന്നിങ്ങനെ ഈ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രം ധരിച്ച അസം മുസ്ലിയാരോട് പറഞ്ഞാൽ അസം മുസ്ലിയാര് പരിഭ്രമിച്ചു പോകുമെന്നാണ്. ചാടി എഴുന്നേറ്റിട്ട് ഈ കെ അസം മുസ്ലിയാര് പറഞ്ഞു, മൗലാന മുഹമ്മദ് അലിയെ എന്റെ മക്കളെക്കാളും എനിക്ക് പരിചയമുണ്ട്, വായിക്കൂ ആ ഭാഗങ്ങൾ മുഹമ്മദ് അലിയുടെ പുസ്തകത്തിൽ നിന്ന് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞതോടുകൂടെ മുതലാളി പതറിപ്പോവുകയാണ്. ആ പരിസരത്തെ പള്ളി മിഹ്റാബുകളിൽ പള്ളി മിമ്പറകളിൽ വന്നിരുന്ന ഖുർആൻ ഖുതുബ പരിഭാഷകൾ മുഴുവനും പഴയ അറബി ഭാഷയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ, ജാറം തകർക്കാൻ, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് ഹരാലാണെന്ന് പഠിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും ലോകത്ത് വന്ന വഹാബികൾ അവരുടെ ചുവടി പിടിച്ച് ഐ എസ് ഭീകരവാദികൾ ലോകത്ത് കുഴപ്പം തീർത്തപ്പോ ആ ഭീകരവാദികളുടെ കൂടെ ചേരാൻ മലയാളികളായ മുസ്ലിമീങ്ങളിൽ നിന്ന് ചെറുപ്പക്കാര് സിറിയയിലേക്ക് പോകുന്ന മുസീബത്ത്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ സമാധാനകാരികളാണ്, പ്രത്യേകിച്ച് കേരളീയ മുസ്ലിമീങ്ങൾ. കേരളീയരും മലയാളികൾ മര്യാദക്കാരാണ്, എവിടെയും മലയാളികളെ കണ്ടാൽ ഒരു പരിഗണനയാണ്, അവർ പ്രശ്നക്കാരല്ല എന്ന ചിന്തയാണ്. അങ്ങനെയുള്ള മലയാളികൾക്കിടയിൽ നിന്ന് ഇസ്ലാമിനെ സംശയത്തോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ ഇതര സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിൽ ഏതാനും മുസ്ലിം ചെറുപ്പക്കാര് സിറിയയിലേക്ക് പോകുമ്പോൾ അതിന്റെ മുസീബത്ത് എത്രയാണ്? എന്തിനാണ് ഈ ചെറുപ്പക്കാർ അവിടേക്ക് പോയത്? കാലങ്ങളായി ഇവിടെയുള്ള മൗലവിമാര് മുസ്ലിം ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് സുന്നികളുടെ ജാറം സിയാറത്ത് ചെയ്തത് കൊണ്ട് മുശരിക്കുകളാണ്, അവരെ കൊല്ലണമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലണമെന്ന്, അതുപോലെ ഹബീബിന്റെ ജാറം തകർക്കണമെന്ന്, മഹാന്മാരുടെ മക്ബറ പൊളിക്കണമെന്ന്, മക്ബറയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് അതിതീവ്രമായി ഇവിടെ പ്രസംഗിച്ച് രക്തം ചൂടുപിടിച്ച ചെറുപ്പക്കാർ. അത് നിർവഹിക്കാൻ മുസ്ലിം കേരളത്തിൽ നടക്കൂല എന്ന് മനസ്സിലാക്കിയപ്പോ ഐ എസ് ഭീകരവാദികളുടെ അരികിലേക്ക് പോയതാ. എന്തിനാ? ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനല്ല, അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാനല്ല, അതന്നെ ചെയ്യണോന്നുള്ളത് വേറെ വിഷയമാണ്. പിന്നെന്തിനാണ് പോയത്? സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ കൊല്ലാൻ, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ഇവിടെയാണ് ഇസ്ലാമിന് കളങ്കമുണ്ടാക്കുന്നത്. നമ്മൾ ഇമാമിങ്ങളിലൂടെ ഇസ്ലാം വായിക്കേണ്ടവരാണ്, സ്വഹാബിമാരിലൂടെ ഇസ്ലാം പകർത്തേണ്ടവരാണ്. ആ ഇസ്ലാം മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കു പരിഹാരമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികൾക്ക് മുഴുവനും ഇസ്ലാം പരിഹാരമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മാ, വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾക്ക് നമ്മൾ അവതരിപ്പിച്ചു തരികയാണ്. എന്തിനാണ് ഖുർആൻ നിങ്ങൾക്ക് നമ്മൾ അവതരിപ്പിച്ചു തരുന്നത്? അത് നിസ്കാരം പഠിപ്പിക്കാനും നോമ്പ് പഠിപ്പിക്കാനും ഹജ്ജ് പരിശീലിപ്പിക്കാനുമാണ്. അതുപോലെ നിങ്ങളെ ജീവിതത്തിൽ ഗുണമുള്ളത് പറഞ്ഞു തരാനാണ്, നിങ്ങൾക്ക് ഗുണമില്ലാത്തത് ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കാനാണ്. പോരാ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ആ ഖുർആൻ നിങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്കു പരിഹാരമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുഫിരിയത്താണ്, ബിദ്അത്താണ്. ആ കുഫിരിയത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നും നിങ്ങൾക്കുള്ള സിദ്ധ ഔഷധമാണ് ഖുർആൻ.
അതുകൊണ്ടല്ലേ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ റളിയല്ലാഹു തആല അനു തങ്ങള് വിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പരിഭാഷ വായിച്ചില്ല, അർത്ഥം പഠിച്ചില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് എങ്ങനെയാണ്? ആ ഖുർആനിന്റെ ഏതാനും വചനപ്പൊരുളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ആ ഖുർആനിന്റെ ബറക്കത്തുകൊണ്ട് വിശുദ്ധമായ ഖുർആനിക ആയത്തുകളിൽ നിന്ന് ആ വായിച്ചെടുത്ത ഔഷധ വീര്യം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടു പോയി. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഖുർആൻ പരിഹാരമാണ്. തീർന്നില്ലല്ലോ, അവന്റെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആൻ തന്നെയാണ്. അതേ ആലിമീങ്ങളിൽ നിന്നും മതം പഠിക്കാത്തവർ, ഇമാമീങ്ങളിൽ നിന്നും മതം പഠിക്കാത്തവർ, സ്വഹാബിമാരിൽ നിന്നും മതം പഠിക്കാത്തവർ, അവർക്ക് ഖുർആൻ കേവലം ഒരു ഭരണഘടനയാണ്. ആ ഖുർആൻ കൊണ്ട് അവർക്ക് പരിഹാരങ്ങളില്ല. അവർ ആ നോട്ടിലുള്ള സാങ്കേതിക വിദ്യകളെ വിശ്വസിക്കുകയാണ്. അവർ മെഡിസിനിൽ മാത്രം വിശ്വസിക്കുകയാണ്. അവർ മരുന്നിൽ മാത്രം അഭയം പ്രാപിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ ധർമാശുപത്രിയിൽ പോയാലും അവൻ ജില്ലാ ഹോസ്പിറ്റലിൽ പോയാലും അവൻ ഏത് മെഡിക്കൽ കോളേജിൽ പോയാലും തന്റെ ശരീരത്തിലുള്ള മാരകമായ രോഗത്തിന്റെ മരുന്നില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയാലും ഒരു വിശ്വാസി ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം അവന് വിശ്വാസം നൽകുന്നത്, അവന് മെഡിസിനെക്കാളും സമാധാനം നൽകുന്നത്, ആയുർവേദത്തെക്കാളും സമാധാനം നൽകുന്നത്, അലോപ്പതിയെക്കാളും സമാധാനം നൽകുന്നത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ഖുർആനാകുന്ന ഔഷധ അവന്റെ മനസ്സിന് മരുന്നാണ്, അവന്റെ ശരീരത്തിനും മരുന്നു തന്നെ. അതാ ഹബീബിന്റെ അനുയായികളിൽപ്പെട്ട സ്വഹാബിമാര് ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആ നാട്ടിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് ആ സ്വഹാബിമാരുടെ സംഘത്തോട് ചോദിക്കുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രി ചൂതാൻ പറ്റുന്നവരുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രി ചൂതാൻ കഴിയുന്നവരുണ്ടോ? അതാ സ്വഹാബിമാരിൽ ഒരാൾ പറയുന്നു, ഞാൻ മന്ത്രി ചോദുന്നവനാണ്. ആ പ്രദേശാനിവാസി ആ സ്വഹാബിയുടെ കയ്യും പിടിച്ചു പോകുന്നത് എവിടേക്കാണ്? ആ നാട്ടിലുള്ള പ്രമാണിയുടെ ശരീരത്തിൽ വിഷം തീണ്ടിയിട്ടുണ്ട്, അയാളുടെ ശരീരത്തിൽ വിഷമേറ്റിട്ടുണ്ട്. ആ വിഷമേറ്റ നാട്ടുപ്രമാണിയുടെ മുന്നിൽ കൊണ്ടുപോയി മന്ത്രി ചൂതാൻ ആവശ്യപ്പെടുന്നു. ആ സ്വഹാബി ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് ആ മനുഷ്യന്റെ ശരീരത്തിലേറ്റ വിഷമിറങ്ങാൻ വേണ്ടി ഖുർആൻ ഓതിയപ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വിഷമിറങ്ങുകയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മ, ഖുർആൻ മനുഷ്യന്റെ മനസ്സുകൾക്ക് പരിഹാരങ്ങളാണ്, ഖുർആൻ മനുഷ്യന്റെ ശരീരത്തിന് പരിഹാരങ്ങളാണ്, ഖുർആൻ മനുഷ്യന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുമുള്ള പരിഹാരമാണ്. എല്ലാം നമുക്ക് ഇസ്ലാമിലുണ്ട്. ഭൗതികമായ ഒന്നിന്റെയും പിറകെ പോയി ടെൻഷനും നിരാശയും പേറി അരാജകത്വത്തിലേക്ക് ആപതിക്കേണ്ട അവസ്ഥ ഒരു വിശ്വാസിയുടെ മുന്നിലില്ല. ഖുർആൻ നമ്മുടെ മനസ്സിനും സമാധാനം നൽകുകയാണ്, ശരീരത്തിന് സമാധാനം നൽകുകയാണ്, സമ്പത്തിനും ഖുർആൻ സുരക്ഷയും സമാധാനവുമാണ്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ഖിലാഫത്ത് കാലത്ത് ഒരു ഗവർണറെ നിശ്ചയിക്കുകയാണ്. ആ ഗവർണറെ നിശ്ചയിച്ചു, ഗവർണർക്ക് ആവശ്യമായ ശമ്പളം പ്രഖ്യാപിച്ചു. അങ്ങനെ ശമ്പളം പ്രഖ്യാപിച്ച് ആ ശമ്പളം ഗവർണറിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഗവർണർ പറഞ്ഞു, എനിക്ക് ശമ്പളം ആവശ്യമില്ല, കാരണം പൊതുഖജനാവിൽ നിന്നൊരു മുസ്ലിം പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് നൽകപ്പെടുന്ന വിഹിതം എമ്പാടും തനിക്കും തന്റെ കുടുംബത്തിനും ആവശ്യമായതുണ്ട് എന്നതുകൊണ്ട് ഇനിയൊരു എക്സ്ട്രാ ശമ്പളത്തിന്റെ ആവശ്യമില്ല എന്ന് ഗവർണർ മറുപടി പറയാം. നമ്മൾ ആടുകളിലൊക്കെ
ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ ഏത് വിഷയം വന്നാലും തർക്കം, തർക്കം വന്നാൽ പിന്നെ ആരെയാ പറയേണ്ടെന്നില്ല, അവനാണ് ദേഷ്യമുള്ളവരെയൊക്കെ പറയല. ഞങ്ങളെ കേരളത്തിലെ നിയമസഭയിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോ ചില ആളുകൾക്ക് മുണ്ടിയ പൊറാട്ടാറിന മാതിരി മുണ്ടിയ എ പി ഉസ്താദിനെയാ പറയാം. എ പി ഉസ്താദിന് എം എൽ എമാരൊന്നും നിയമസഭയിലില്ല, പക്ഷേ പറച്ചിൽ അവിടെയാ വരാറ്. അങ്ങനെയൊക്കെയാണ് നിയമസഭ. പക്ഷേ ഒരു തർക്കവുമില്ലാതെ നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ പാസാക്കപ്പെടുന്ന ഒരു ബില്ലുണ്ട്. ആ ബില്ല് എം എൽ എമാരുടെയും എം പിമാരുടെയും ശമ്പളം കൂട്ടണ ബില്ലാണ്. എം എൽ എമാർക്കും എം പിമാർക്കും ശമ്പളം കൂട്ടുമ്പോ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലില്ല. എന്നാൽ മഹാനായ ഗവർണർ നിലവിൽ തനിക്ക് ജീവിക്കാനുള്ള വിഹിതത്തിന്റെ പുറമെ ഗവർണർ സാരഥ്യം ഏറ്റെടുത്തതിന്റെ പേരിൽ നിശ്ചയിക്കപ്പെട്ട സാലറി തന്നിലേക്ക് നൽകപ്പെടുമ്പോ ഗവർണർ അത് തിരസ്കരിക്കുകയാണ്. എനിക്ക് ജീവിക്കാനുള്ളത് അത്യാവശ്യപ്പെട്ട്, ഇനിയൊരു എക്സ്ട്രാ ശമ്പളത്തിന്റെ ആവശ്യമില്ല, മഹാനാ ശമ്പളം വാങ്ങിയില്ല. അതേ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ആ ഗവർണർക്ക് രോഗം വന്നുപോയി. രോഗബാധിതനായി അദ്ദേഹം കിടക്കുകയാണ്. രോഗബാധിതനായി കിടക്കുന്ന ആ മഹാന്റെ മുന്നിലേക്ക് ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. ഖലീഫ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതാ ചോദിക്കുകയാണ് ഗവർണർ, നിങ്ങൾക്ക് നമ്മളൊരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്, ആ ശമ്പളം നിങ്ങൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ആ ശമ്പളം നിങ്ങൾക്ക് നൽകപ്പെടാനുള്ള വിഹിതമായി പൊതുഖജനാവിൽ കുടിശികയായി ബാക്കിയുണ്ട്. എങ്ങനത്തെ കുടിശിക? ഞങ്ങളെ നാട്ടിലൊക്കെ ആളുകൾക്ക് സാധാരണ പള്ളി കമ്മിറ്റിയിലും മഹല്ലിയമായത്തിലും കൊടുക്കാനുള്ള വരിസംഖ്യന്റെ കുടിശികയാണ് ഓർമ്മ ഉണ്ടാകുക. സാധാരണ മുമ്പ് ഒരു നാട്ടിൽ, ഞങ്ങളെ നാട്ടിൽ ഒരാൾക്ക് പിരാന്തായപ്പോ കൊടുക്കാനുള്ളതൊന്നും ഓർമ്മല്ല, കിട്ടാനുള്ളതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ. എന്നാൽ ഇത് ഇങ്ങോട്ട് കിട്ടാനുള്ള ശമ്പള കുടിശികയാണ്. ആ ശമ്പളം നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചു തരട്ടെയോ എന്ന് ഖലീഫ ആവശ്യപ്പെടുമ്പോൾ ഗവർണർ പറഞ്ഞു, എനിക്ക് ആ ശമ്പളം വേണ്ട. കാശ് കിട്ടേണ്ടത് ആരോഗ്യം ഉണ്ടാവുമ്പോഴല്ലേ, നല്ല കാശ് കയ്യിലുണ്ട്, പക്ഷേ ഇറച്ചി കൊളസ്ട്രോൾ ആ തിന്നാൻ പറ്റൂല, പൻസാര ഷുഗറ അതും ഹറാമാക്കി. നിങ്ങൾ ആലോചിച്ചോക്കെ എന്തൊരു മുസീബത്ത് പിടിച്ച കാലാണ്. അള്ളാഹു ഹലാലായ റിസ്ക് തടയുന്ന എല്ലാ മുസീബത്തൊന്നും നമ്മ കാത്തു രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങളെ മുമ്പൊക്കെ ബറാഅത്ത് രാവിന്റെ അന്ന് മൂന്ന് യാസീൻ ഓതണം, ആ യാസീനിൽ ഒരു യാസീൻ റിസ്ക് വിശാലമാകാനുള്ള യാസീനാണ് എന്നൊക്കെ പഴമക്കാര് വയലു പറഞ്ഞപ്പോ ചെറുപ്പക്കാര് ആയത്തിന്റെ തെളിവ് ചോദിച്ചില്ല. കാരണം എന്താ, നിങ്ങള് കുട്ടികള് കളിച്ചിട്ടുണ്ടല്ലോ. ആയത്ത് ചോദിച്ചപ്പോ അന്നത്തെ തലമുറ ബറാഅത്ത് രാവിന്റെ അന്ന് യാസീനോദനം എന്ന് പറഞ്ഞപ്പോ തെളിവ് ചോദിച്ചില്ല. കാരണം അന്നത്തെ ജനങ്ങൾക്ക് യാസീനോദിച്ചെങ്കിലും പട്ടിണി പോയി കിട്ടട്ടെ എന്നുള്ള ബേജാറാണ്. പക്ഷേ പിന്നീട് നമുക്ക് പണമായി സമ്പത്തായി പട്ടിണി അറിയാത്തൊരു തലമുറ നമുക്കിടയിൽ വന്നപ്പോ ആലിമീങ്ങൾ വഴന്നു പറഞ്ഞു, മക്കളെ റിസ്ക് കിട്ടണമെങ്കിൽ, ഭക്ഷണം കിട്ടണമെങ്കിൽ യാസീനോദനട്ടോ ബറാഅത്ത് രാവിനെ. കുട്ടിയാക്കത് മനസ്സിലായില്ല. മൂക്കറ്റം തിന്നാൻ അടുക്കളയിലുള്ള ആഹാരത്തിന്റെ മുകളിൽ അഭിരമിക്കുന്ന യുവതലമുറക്ക് യാസീൻ ഓതിയാലേ ഭക്ഷണം കിട്ടുള്ളൂ എന്ന് ഉസ്താദുമാര് വയലു പറഞ്ഞപ്പോ മനസ്സിലായില്ല. അങ്ങനെ തെളിവ് ചോദിക്കുന്ന ഒരു തലമുറ മുസ്ലിം സമുദായത്തിലുണ്ടായി. ഇപ്പോഴോ? ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി അല്ലേ, പൈസ ഉണ്ടായാലും ഭക്ഷണം തിന്നാൻ പറ്റാത്തൊരു കാലം. സുഭിക്ഷമായ ഭക്ഷണമുള്ള ധനാഢ്യനായ മുതലാളിയുടെ മേശപ്പുറത്ത് വിളമ്പി വെച്ച ഭക്ഷണത്തെളികയിലെ ആഹാരങ്ങൾ, നല്ല മാംസമുണ്ട്. ആതിഥേയര് വന്നിട്ട് എല്ലാം ആഹരിച്ചു പോകാൻ ആതിഥേയനായ ആചേരാക്ക വാപ്പൊളിച്ച് നിൽക്കാൻ മൂപ്പർക്ക് ഇതൊന്നും തൊട്ടൂടാ. അള്ളാഹു മുസീബത്ത് പിടിച്ച രോഗത്തിൽ നിന്ന് നമുക്കാക്കട്ടെ. ഹലാലായതൊന്നും അള്ളാഹു നമുക്ക് തടയാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ആ ഖലീഫ ആരോഗ്യ, ആ ഗവർണർ ആരോഗ്യമുള്ള കാലത്ത് പണം ആഗ്രഹിച്ചില്ല. ഈ ആരോഗ്യം ക്ഷയിച്ച് രോഗബാധിതനായി കിടക്കുമ്പോൾ തന്നിലേക്ക് ശമ്പളം എത്തിച്ചു തരാൻ പറഞ്ഞ ഖലീഫയോട് ആ ഗവർണർ പറയുന്നു, എനിക്ക് ശമ്പളം വേണ്ട. ആ ഗവർണർക്ക് ഒരുപാട് പെൺമക്കളുണ്ട്. ഖലീഫ മഹാനെ സമാധാനിപ്പിച്ചു പറയുകയാണ്,
നിങ്ങളാ ശമ്പളം വാങ്ങിവച്ചാൽ നിങ്ങളുടെ കാലശേഷം നിങ്ങളെ മക്കൾക്ക് അത് ലഭിക്കുമല്ലോ. നിങ്ങളെ പെൺമക്കൾ വഴിയാധാരമായി പോകൂല, നിങ്ങളെ പെൺമക്കൾ പട്ടിണിയായി പോകൂല. അതുകൊണ്ട് ആ കാശ് നിങ്ങൾ വാങ്ങിവെക്കണമെന്ന് പെൺമക്കളുള്ള പിതാവിനോട് ഏതൊരാളും പറയുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലാനു പറയുമ്പോൾ അതാ ഗവർണറുടെ മറുപടി എന്താണ്? അവിടുന്ന് പറയുന്നു, എന്റെ പെൺമക്കളെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. എന്റെ പെൺമക്കൾ പട്ടിണിയാകുമെന്ന്, എന്റെ പെൺമക്കൾ വഴിയാധാരമാകുമെന്ന്, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം എന്റെ നേതാവായ അഷ്റഫുൽ ഖൽക്ക് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഹബീബ് അവിടത്തെ ചുണ്ടുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മങ്കറാ കുല്ല ലൈലത്തിൻ സൂറത്തിൽ വാക്കിയ, എല്ലാ രാത്രിയിലും പതിവായി സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖാ, അവനെ ദാരിദ്ര്യം വരൂല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ചുണ്ടുകൊണ്ട് ആ വാക്ക് പറഞ്ഞ അന്ന് മുതൽ എന്റെ വീട്ടിലെ പെൺമക്കൾ ആരും തന്നെ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മക്കള് പട്ടിണിയായി പോകുമെന്ന്, എന്റെ മക്കള് വഴിയാധാരമായി പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതുമില്ല. പറക്കമുറ്റാത്ത പെൺമക്കളെ മുഖത്തു നോക്കി ആത്മവിശ്വാസത്തോടെ കണ്ണടക്കാൻ ഒരു വിശ്വാസിക്ക് പ്രചോദനം നൽകുന്നത് ആയുധമല്ല പണമല്ല. ബാപ്പ സമ്പാദിച്ച പണങ്ങൾ ബാപ്പാന്റെ മരണത്തിന് ശേഷം മക്കൾക്ക് ഉപകാരപ്പെടാതെ വന്നേക്കാ. എന്നാൽ പറക്കമുറ്റാത്ത പെൺമക്കളുടെ മുഖത്തു നോക്കി ആത്മസായുജ്യത്തോടെ കണ്ണടക്കാൻ അവന് അവസരം നൽകുന്നത് എന്താണ്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മാ, അത് പരിശുദ്ധ ഖുർആനാണ്, അത് ഖുർആനിന്റെ സന്ദേശങ്ങളാണ്. ആ വിശുദ്ധമായ ഖുർആനിന്റെ വരികൾ, ആ ഖുർആനിന്റെ ആശയങ്ങൾ ഒരു വിശ്വാസിക്ക് എല്ലാ രംഗത്തും സമാധാനമാണ്. അതുകൊണ്ടൊരു വിശ്വാസി ആയുധങ്ങളെ ആശ്രയിക്കേണ്ടതില്ല, ഒരു വിശ്വാസി ആയുധങ്ങളെ ആസ്വദിക്കേണ്ടതില്ല. മഹാനായ സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ഞാൻ ചുരുക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഏത് രംഗത്തും അവരുടെ ആത്മാവും വിജയവും ആത്മീയതയാണ്. മഹാന്മാരായ സൂഫിമാരും ഔലിയാക്കളുമാണ്. ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ വിഷയങ്ങളാണെങ്കിലും സാമുദായികമായ വിഷയങ്ങളാണെങ്കിലും അതിലെല്ലാം അവർക്ക് രക്ഷയുടെ വഴി അത് ആത്മീയതയാണ്, ഇസ്ലാമിന്റെ ആചാരങ്ങളാണ്. മഹാനായ അബ്ദുൽ ഖാദിറുൽ ജസായിരി റഹിമഹുല്ല അൾജീരിയൻ സൈന്യത്തിന് യുദ്ധത്തിന് പോകുമ്പോൾ, അൾജീരിയൻ സൈന്യത്തിനെതിരെ യുദ്ധത്തിന് പോകുന്ന അബ്ദുൽ ഖാദിറുൽ ജസായിരി റഹിമഹുല്ല ആ യുദ്ധക്കളത്തിൽ ഉയർത്തിപ്പിടിച്ച പതാകയുണ്ട്. ആ പതാകയിൽ എഴുതി വെച്ച മുദ്രാവാക്യം എന്താണ്? ആ യുദ്ധക്കളത്തിൽ സൈന്യത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് നിർഗളിക്കുന്ന പ്രഖ്യാപനങ്ങൾ മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ
ഭീകരവാദത്തിൻ്റെതല്ല, എഴുതി വച്ച വാചകങ്ങൾ ഭീകരവാദത്തിൻ്റെ വാചകങ്ങളല്ല. അല്ലാഹുവിൻ്റെ ഹബീബിൽ നിന്നുള്ള പ്രതീക്ഷയും സഹായവും മുമ്പിൽ വെച്ചുകൊണ്ട് ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് രചിച്ച വിശുദ്ധമായ ബുർദയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായം പ്രതീക്ഷിച്ചെഴുതി വെച്ച വരികളുണ്ട്. വമയ്യകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽകഹു സുദുഫി അജാമിഹാ തജ്മീ. അല്ലാഹുവിന്റെ ഹബീബിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ഹബീബിൽ നിന്നുള്ള പ്രതീക്ഷാ നിർഭരമായ മനക്കരുത്തുകൊണ്ട് അൾജീരിയൻ സൈന്യത്തിന്റെ അകത്തളങ്ങളിൽ ഇരച്ചുകേറി പോരാട്ടം നിർവഹിക്കുന്ന അബ്ദുൽ ഖാദിറുൽ ജസായിരി റഹിമഹുല്ലാഹ് അരാജകത്വങ്ങളിലൂടെയല്ല, അക്രമ പ്രവർത്തനങ്ങളിലൂടെയല്ല, അത് ആത്മീയതയിലൂടെയാണ്. ആ ആത്മീയതയാണ് നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത്. എസ് എസ് എഫുകാരൻ നാടായ നാട്ടിൽ മുഴുവൻ കരാട്ടന്റെ ക്ലാസ് എടുക്കുന്നില്ല, കടാര പഠിപ്പിക്കുന്നില്ല. എസ് എസ് എഫുകാരൻ സംഘടിപ്പിക്കുന്നത് ബുറുദ മജ്ലിസുകളാണ്. ആ ബുറുദ വിശ്വാസികൾക്ക് ആനന്ദമാണ്, ആ ബുറുദ അവിശ്വാസികൾക്കും ആനന്ദമാണ്. ആ ബുറുദയുടെ പേമാരി ഒരു പ്രദേശത്തിന് ആനന്ദകരങ്ങളാണ്. എവിടെയും അരാജകത്വങ്ങളില്ല, അസഹ്യമായി ആർക്കും തന്നെ അനുഭവിക്കേണ്ടി വരുന്നില്ല. മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്നാണ് അമുസ്ലിമീങ്ങൾ നമ്മെ അനാദരിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് അമുസ്ലിമീങ്ങൾ പള്ളിയിൽ കല്ലെറിയാൻ തുടങ്ങിയത്? ഒരു പള്ളിയുടെ ചാരത്ത് ജീവിക്കുന്ന മുസ്ലിം സഹോദരൻ തന്റെ മകന് രോഗം വന്നാൽ കയ്യിൽ നൂലെടുത്തുകൊണ്ട് ഓടി വരുന്നത് എവിടേക്കാണ്? ആ പള്ളിയിലെ ഗുരുനാഥന്റെ അരികിലേക്കാണ്. ആ നൂല് കൊണ്ടുപോയി മകന്റെ കയ്യിൽ കെട്ടി രോഗശാന്തി അനുഭവിച്ചറിഞ്ഞ മുസ്ലിമീങ്ങൾ പള്ളിയുടെ മിനാരം തകർക്കുന്നില്ല, ഒരാലിമിനെയും നിന്ദിക്കുന്നില്ല. ഒരു നാട്ടിൽ ഒരു നബിദിന നേർച്ച നടക്കുമ്പോ ആ നേർച്ചയുടെ ഭാഗമായി പാകം ചെയ്യപ്പെടുന്ന ഭക്ഷണം കഴിക്കുന്നത് ആ നാട്ടിലെ മുസ്ലിമീങ്ങളാണ്, ആ നാട്ടിലെ അമുസ്ലിമീങ്ങളുമാണ്. അതേ ഒരു നാട്ടിലൊരു തങ്ങളുണ്ടായാൽ, ഒരു നാട്ടിൽ ഒരു സൂഫിവര്യനുണ്ടായാൽ ആ തങ്ങളുടെ ചാരത്ത് വന്ന് തങ്ങളുടെ മനസ്സിന്റെ പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നത് ആ നാട്ടിലെ മുസ്ലിമീങ്ങളാണ്, ആ നാട്ടിലെ അമുസ്ലിമീങ്ങളുമാണ്. സദാത്തുക്കളുടെയും മാലിമീങ്ങളുടെയും ചാരത്ത് വന്ന് മനസ്സംഘർഷങ്ങൾക്ക് പരിഹാരം തേടാൻ കാത്തുകെട്ടി കിടക്കുന്ന മുസ്ലിം അമുസ്ലിമീങ്ങൾക്കിടയിൽ അവരുണ്ടാക്കിയെടുക്കുന്ന ഒരാത്മബന്ധത്തിന്റെ അണമുറിയാത്ത അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ ഏത് തീവ്രവാദി വിചാരിച്ചാലും മറുത്തുമാറ്റാൻ കഴിയില്ല. അവൻ മുസ്ലിമിനെ പഠിച്ചത് തങ്ങളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ്, ആലിമിന്റെ ചാരത്ത് വെച്ചുകൊണ്ടാണ്. അതല്ലേ നമ്മൾ കണ്ടത്? മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു കേരള യാത്ര, കർണാടക യാത്ര നടക്കുമ്പോ കർണാടകയുടെ തെരുവോരങ്ങളിലൂടെ ആ മഹാമനീഷി മാനവികതയുടെ സന്ദേശം മുഴക്കി പാരായണം നടത്തുമ്പോ എസ് എസ് എഫിന്റെ പതാകയും പിടിച്ച് തെരുവോരങ്ങളിൽ ആ മഹാമനീഷിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ കാത്തുനിന്നത് എസ് എസ് എഫുകാരൻ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ കൂടിയാണ്. അവർ നമ്മ പഠിച്ചത് അലിമീങ്ങളിൽ നിന്നാണ്, അവർ ഇസ്ലാമിനെ അറിഞ്ഞത് സാദാത്തുക്കളിൽ നിന്നാണ്. ജീവിതകാലത്ത് സയ്യിദിന്റെ സൂഫിയുടെ ചാരത്ത് വന്ന് സ്നേഹത്തിന്റെ സംഗമം തീർത്ത് അഭേദ്യമായ ആത്മബന്ധം തീർത്ത മുസ്ലിമീങ്ങള് മരണപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ജാറത്തിങ്കലെത്തുകയാണ്. അതേ മമ്പുറം മക്കാമിലെത്തിയാൽ നിങ്ങൾക്കത് കാണാം. നാടായ നാടുകളിലെ മസാറുകളിൽ, മക്ബറകളിൽ ചെന്നാൽ ആത്മബന്ധത്തിന്റെ അലലി തീർക്കുന്നത് കാണാം. ആ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരൂല്ല, അവരെ ഭിന്നിപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ വഹാബികൾ വന്ന് മക്ബറക്കെതിരെ സംസാരിച്ചു, മുസ്ലിമീങ്ങളെ തന്നെ മക്ബറകളിൽ നിന്ന് അടർത്തിയെടുത്തു, അതുപോലെ ആത്മീയമായ മന്ത്രിച്ചൂത്തിൽ നിന്ന് തടഞ്ഞു നിർത്തി. അമുസ്ലിമീങ്ങളായ ആളുകളുടെ മുമ്പിൽ വന്ന് മുസ്ലിമീങ്ങൾ പോലും ആദരിക്കുന്ന മക്ബറകളെ നിസാരപ്പെടുത്തി നമ്മെ
അറിയാനും അനുഭവിക്കാനും നമ്മെ ആസ്വദിക്കാനും അവർക്ക് അവസരം കൊടുത്ത നേർച്ചകള് അതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറം തള്ളുന്നതായി പ്രഖ്യാപിച്ചു. അവസാനം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ എന്താണെന്നറിയുമോ? ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേരളത്തിലെ ഒരു മുജാഹിദ് മൗലവിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നറിയുമോ? ഈ രാജ്യത്തെ ഹിന്ദുക്കളോട് ചിരിക്കാൻ പാടില്ല അത്രേ, ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങളോട് സംസാരിക്കാൻ പാടില്ല പോലെ. ടിപ്പു സുൽത്താന്റെ മന്ത്രി പൂർണയ്യയാണ്, മമ്പുറം തങ്ങളുടെ സഹോദരൻ കൊന്തുനായരാണ്, ആലി മുസ്ലിയാരുടെ തുണക്കാരൻ മങ്ങാട്ടച്ചനാണ്. ഈ ഒരു ആത്മബന്ധം ആർക്ക് വേണ്ടിയാണ് അറുത്തുമാറ്റപ്പെടുന്നത്? ഒരു അമുസ്ലിമുമായി ഇടപഴകാൻ പാടില്ലെന്ന് പ്രസംഗിച്ച് ഇസ്ലാമിനെതിരെ അമുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ വികാരം കൊള്ളിച്ച് ഇസ്ലാമിനെ തകർക്കാൻ അകത്തളങ്ങളിൽ നിന്ന് ഓശാനമോടുന്ന അരാജകത്വവാദികൾ സഹോദരങ്ങളെ, അവർക്കെതിരെയാണ് നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾ, അവർക്കെതിരെയാണ് നമ്മുടെ ആത്മീയമായ ചലനങ്ങളും ചിഹ്നങ്ങളും ഉള്ളത്. ആത്മീയതയുടെ പക്ഷത്തു നിന്നാലല്ലാതെ ഒരിക്കലും നമ്മുടെ നാട് രക്ഷപ്പെടാൻ പോകുന്നില്ല, നമ്മുടെ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലാഹു മഹാന്മാരായ സദാത്തുക്കളുടെ പിന്നിൽ, മഹാന്മാരായ ആലിമീങ്ങളുടെ പിന്നിലാണ് നിരക്കാൻ നമുക്ക് അവസരം നൽകട്ടെ. ഒരു രാഷ്ട്രീയം കൊണ്ടും ഇവിടെ ഒന്നും നേടാൻ കഴിയുന്നില്ല. 6 പതിറ്റാണ്ട് കാലം മുഗൾ രാജാക്കന്മാരായ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ ഭരിച്ച നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അധികാരവും ചങ്കോലും കയ്യിലുണ്ടായിട്ട് 6 പതിറ്റാണ്ട് കാലം മുസ്ലിം രാഷ്ട്രീയക്കാർ ഇന്ത്യ ഭരിച്ചിട്ട് ആ ഭരണാധികാരികൾക്ക് ഇന്ത്യ രാജ്യത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞതിന്റെ അപ്പുറമാണ് ഇന്ത്യ രാജ്യത്ത് ആ രാഷ്ട്രീയക്കാരായ ഭരണാധികാരികൾക്ക് ഇസ്ലാമിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അധികാരമില്ലാതെ, അധികാരത്തിന്റെ ചെങ്കോലില്ലാതെ ഹാജാ മുഈൻ ചിഷ്തി തങ്ങളടക്കമുള്ള മഹാന്മാരായ മമ്പുറം തങ്ങളടക്കമുള്ള ഔലിയാക്കളിലൂടെ ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഇസ്ലാമിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രബോധന വിജയം അധികാരികൾ ഉണ്ടാക്കിയതിനേക്കാളും വലുതാണ്, രാഷ്ട്രീയം കൊണ്ടുണ്ടാക്കിയതിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ SSF കാരായത്, അതുകൊണ്ടാണ് നമ്മൾ SYS കാരായത്, അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിം ജമാഅത്തുകാരായത്. കാരണം രാഷ്ട്രീയക്കാർക്കല്ല ഇസ്ലാം വളർത്താൻ കഴിയുന്നത്, അധികാരം കൊണ്ടല്ല ഈ മതത്തെ പ്രബോധനം ചെയ്യാൻ കഴിയുന്നത്. ചെങ്കോല് വേണ്ട ഈ മതത്തിന്റെ പ്രബോധനം നിർവഹിക്കാൻ, അതാത്മീയ നായകന്മാരിലൂടെ നിർവഹിക്കപ്പെടുന്ന മഹൽ ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നവരാണ് മഹാനായ സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഏക സിവിൽ കോഡിന്റെ പേരിൽ ഡെമോക്രസിന്റെ വാള് പോലെ മുസ്ലിമീങ്ങൾ അപായപ്പെടുത്താൻ അധികാരികൾ രംഗപ്രവേശനം ചെയ്തപ്പോ രാഷ്ട്രീയക്കാർ അവരുടെ അജണ്ടകൾ സ്ഥാപിച്ചെടുക്കാനുള്ള പദ്ധതികളുമായി മുസ്ലിം യോഗങ്ങൾ വിളിച്ചു കൂട്ടപ്പെടുമ്പോ അധികാര രാഷ്ട്രീയത്തിന്റെ തണലിലല്ല മുസ്ലിം സമുദായത്തിന്റെ ആദർശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ശരീഅത്തിന്റെ തെരുവുകളിൽ കൊഞ്ഞനം കുത്തുന്ന രാഷ്ട്രീയക്കാർക്ക് ഇസ്ലാമിക ശരീഅത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയില്ല. ഇസ്ലാമിക ശരീഅത്ത് വികലമാക്കുന്ന വഹാബികളുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിക ശരീഅത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കാൻ തങ്ങൾ ഒരുക്കവും സന്നദ്ധരും തന്റെ ഇടമുള്ളവരുമാണ്. അതുകൊണ്ടല്ലേ പലയിടങ്ങളിലും തട്ടിക്കുട്ട് ഏർപ്പാടുകൾ മുസ്ലിം സംഘടനകളുടെ പേരിൽ കൂടിയപ്പോ ചങ്കുറപ്പോടെ എറണാകുളത്ത് ശരീഅത്ത് സമ്മേളനം നടത്തിയിട്ട് ശരീഅത്ത് A മുതൽ Z വരെ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി പറയാൻ അവർ തന്റെ ഇടം കാണിച്ചത്. ഭരണകൂടത്തിന്റെ മുന്നിൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയക്കാരന്റെയും ഊരയിൽ ആലിമിന്റെ തലപ്പാവ് വെച്ച് കെട്ടേണ്ടതില്ല. അത് ആവശ്യപ്പെടേണ്ട സമയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ അത് ആധികാരികമായി പറയാനുള്ള ചങ്കുറപ്പ് തങ്ങളിൽ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന പൗരാണിക ആത്മീയ നായകന്മാരുടെ വീറും വീര്യവും ആധുനിക മലയാളി മുസ്ലിമീങ്ങൾക്ക് പാകപ്പെടുത്തി കൊടുത്ത ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുന്ന ഒരാത്മീയ നേതൃത്വമില്ലേ?
ആ നേതൃത്വത്തിന്റെ പിന്നിൽ നമ്മൾ അണിനിരക്കുക, അവരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു സാധുക്കളായ നമ്മളെയും ലക്ഷക്കണക്കായ നമ്മുടെ സഹപ്രവർത്തകന്മാരെ സാധാത്തുക്കൾ അനിമീങ്ങളെ എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഹാദിമീങ്ങളായി അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ റയീസുൽ ഉലമ അടക്കമുള്ള, മഹാനായ സുൽത്താനുൽ ഉലമ അടക്കമുള്ള, സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളടക്കമുള്ള സകല ആത്മീയ നായകന്മാരുടെയും ഇസ്സത്തും ആഫിയത്തും ഉള്ള ദീർഘായുസ്സുകൊണ്ട് ഈ ഉമ്മത്തിനെ അല്ലാഹു ഇസ്സത്തിലും സലാമത്തിലുമാക്കി തരട്ടെ. ആമീൻ. وآخر دعوانا أن الحمد لله رب العالمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ ഇൻസാന അസ്വാജ വസ്സലാത്തു വസ്സലാമു അലാ മൻ ജാഅ സിറാജൻ വ